യെസ്, ഞാൻ ഓഡിബിൾ ആണോ? ഒരാൾ ഒരാളുണ്ട് ലൈഫിൽ. ഓക്കെ, യെസ് ഞാൻ ഓഡിബിൾ ആണോ? മക്കളെ മക്കളെ ചോദിക്കാൻ ഒരാളേ ഉള്ളൂ. ലിജേഷ്? ഓക്കെ, യെസ് രണ്ടു പേരുണ്ട്. ഓക്കെ, ആ യെസ്. ഓക്കെ, അപ്പോൾ കേൾക്കാനൊക്കെ പറ്റുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് തുടങ്ങിയേക്കാം. ഓക്കെ, നമ്മളിന്ന് നമ്മുടെ എസ് എസ് സി ആർ ആർ ബി പരീക്ഷകളിലെ കുറച്ച് ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഞാൻ ഈ ഓളിയത്തിൽ സംസാരിച്ചാൽ മതിയല്ലോ അല്ലേ? നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഒരു 20 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത്. അപ്പം ഈ 20 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ സമയം കളയണ്ട, നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇതാണ് ആദ്യത്തെ ചോദ്യം. എ കാർ ഡ്രൈവിംഗ് ഇൻ ദ മോർണിംഗ് ഫോഗ് പാസസ് എ മാൻ വാക്കിംഗ് അറ്റ് 4 km/h ഇൻ ദ സെയിം ഡയറക്ഷൻ. ദ മാൻ ക്യാൻ സീ ദ കാർ ഫോർ 3 മിനിറ്റ്സ് ആൻഡ് ദ വിസിബിലിറ്റി ഈസ് അപ് ടു എ ഡിസ്റ്റൻസ് ഓഫ് 130 m. ഫൈൻഡ് ദ സ്പീഡ് ഓഫ് ദ കാർ. എസ് എസ് സിക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പം ചോദ്യം കാണുമ്പം എന്തോ വലിയ ഒരു സംഭവമാണെന്ന് നമുക്ക് തോന്നാനുള്ള എല്ലാ സാധ്യതയും ആ ചോദ്യത്തിലുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എ കാർ ഡ്രൈവിംഗ് ഇൻ ദ മോർണിംഗ് ഫോഗ്, മോർണിംഗ് ഫോഗാണ്, അത് കാരണം വിസിബിലിറ്റി കുറവാണ്. എ മാൻ വാക്കിംഗ് അറ്റ് 4 km/h ഇൻ ദ സെയിം ഡയറക്ഷൻ, അല്ലേ? ഇയാൾ നടക്കുന്നത് അതേ ഡയറക്ഷനിലാണ്, സെയിം ഡയറക്ഷൻ അതേ ഇതിലാണ്. എ കാർ ഡ്രൈവിംഗ് ഇൻ ദ മോർണിംഗ് ഫോഗ് പാസസ് എ മാൻ വാക്കിംഗ് അറ്റ് 4 km/h ഇൻ ദ സെയിം ഡയറക്ഷൻ. യെസ്, ദ മാൻ ക്യാൻ സീ ദ കാർ ഫോർ 3 മിനിറ്റ്സ് ആൻഡ് ദ വിസിബിലിറ്റി ഈസ് അപ് ടു എ ഡിസ്റ്റൻസ് ഓഫ് 130 m. അപ്പോൾ നമ്മളൊരു ചിത്രം വരയ്ക്കുമ്പോൾ ഒരു മനുഷ്യൻ, നമ്മുടെ മനസ്സിലൊരു ഇമേജ് വേണം. ഒരു മനുഷ്യൻ ഇങ്ങനെ നടക്കുന്നു, അയാളുടെ മുൻപിൽ അയാളെ ഒരു കാർ ക്രോസ് ചെയ്ത് പോകുന്നു. എൻ്റെ കാറൊക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇരിക്കുന്നത് കേട്ടോ. ഒരു കാർ ക്രോസ് ചെയ്ത് പോകുന്നു. എ കാർ ഡ്രൈവിംഗ് ഇൻ ദ മോർണിംഗ് ഫോഗ് പാസസ് എ മാൻ വാക്കിംഗ് അറ്റ് 4 km/h. ഈ മനുഷ്യൻ നടക്കുന്ന വേഗത എത്ര മക്കളെ? 4 km/h. ഓക്കെ, ദ മാൻ ക്യാൻ സീ ദ കാർ ഫോർ 3 മിനിറ്റ്സ്, അതായത് ഒരു 3 മിനിറ്റ് നേരം ഇയാൾക്ക് ഈ കാറിനെ കാണാൻ സാധിച്ചു. ആൻഡ് ദ വിസിബിലിറ്റി ഈസ് അപ് ടു 130 m. അപ്പോൾ 3 മിനിറ്റ് കൊണ്ട് ഈ കാർ സഞ്ചരിച്ച ദൂരം 130 m അല്ലേ? കാരണം അതുകൊണ്ടാണല്ലോ ഇയാൾ ഈ കാറിനെ കണ്ടത്. ദ മാൻ ക്യാൻ സീ ദ കാർ ഫോർ 3 മിനിറ്റ്സ് ആൻഡ് ദ വിസിബിലിറ്റി ഈസ് അപ് ടു 130 m. അപ്പോൾ 130 m വരെ ഈ കാർ സഞ്ചരിക്കുന്നത് ഇയാൾ കണ്ടു. ഓക്കെ, ഇനി ഈ കാർ ഇങ്ങനെ ഇയാളെ ക്രോസ് ചെയ്ത് പോവാണ്. ഇയാൾ നടക്കുന്ന വേഗത 4 km/h ആണ്, സെയിം ഡയറക്ഷൻ ആണ്. അപ്പം അയാൾ പോകുന്ന അതേ ഡയറക്ഷനിൽ തന്നെയാണ് കാറും പോകുന്നത്. ഇയാൾ എന്ത് ചെയ്തു? 130 m വരെ ഇയാൾക്ക് ഈ കാറിനെ കാണാനായിട്ട് സാധിച്ചു. കാറിൻ്റെ വേഗതയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ കാർ സഞ്ചരിച്ച ദൂരം എത്രയാണ്? ഈ ഇയാളും നടക്കുകയാണ്, 3 മിനിറ്റാണ് സമയം പറഞ്ഞിരിക്കുന്നത്, 3 മിനിറ്റ്. അപ്പം 3 മിനിറ്റ് സമയം നമ്മൾ ഇയാളെ താണ്ടി ഈ ഒരു പോയിന്റിൽ വെച്ച്, ഇയാളുടെ ഈ ഒരു സൈഡിൽ നിന്ന് കാർ ക്രോസ് ചെയ്തതാ ഈ ഇവിടം വരെ എത്തിയല്ലോ, ഇതാണല്ലോ 3 മിനിറ്റ് കൊണ്ട് നടന്ന കാര്യം. 3 മിനിറ്റ് കൊണ്ട് 130 m വരെ നമുക്ക് ഇയാളെ കാണാൻ പറ്റിയെന്നല്ലേ പറയുന്നത്. ഈ കാറിന്, ഈ മനുഷ്യന് 3 മിനിറ്റ് വരെ ഈ കാറിനെ കാണാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കാർ സഞ്ചരിച്ച ദൂരം എത്ര ആയിരിക്കും? കാർ സഞ്ചരിച്ച ദൂരം എന്ന് പറഞ്ഞാല് മനുഷ്യൻ സഞ്ചരിച്ച ദൂരം പ്ലസ് 130 m ആയിരിക്കും, ശരിയല്ലേ? എടാ, ഈ മനുഷ്യൻ 3 മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കുമോ അതിനേക്കാൾ 130 m കൂടുതൽ ദൂരം സഞ്ചരിക്കും. കാരണം എന്താ?
കാരണം എന്താ, ഈ മനുഷ്യൻ സഞ്ചരിക്കുന്ന ദൂരത്തിനേക്കാളും കാരണം ഇയാള് 130 മീറ്റർ അകലെ വരെ ഈ കാറിനെ കണ്ടു. പിന്നെ മഞ്ഞ ആയതുകൊണ്ട് അയാൾ കണ്ടില്ല, വിസിബിലിറ്റി ഇല്ലായിരുന്നു. അപ്പോൾ അയാൾ സഞ്ചരിച്ച ദൂരത്തേക്കാളും 130 മീറ്റർ കൂടുതൽ ദൂരം കാറ് സഞ്ചരിച്ചിട്ടുണ്ട്. കാറ് സഞ്ചരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കാറ് സഞ്ചരിച്ച ദൂരം എത്ര, അയാൾ സഞ്ചരിച്ച ദൂരം പ്ലസ് 130 മീറ്റർ. ഇനി അയാൾ സഞ്ചരിച്ച ദൂരം എത്ര, അയാൾ സഞ്ചരിച്ച ദൂരം, ഒരാൾ സഞ്ചരിച്ച ദൂരം കണ്ടുപിടിക്കുന്ന ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻ ടു ടൈം. അയാളുടെ സ്പീഡ് എത്ര, 4 കിലോമീറ്റർ പെർ അവർ. ഇത് 4-3 മിനിറ്റത്തേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമുക്ക് ഈ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കണം, കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇൻറ്റു എത്ര മിനിറ്റ്, എത്ര മിനിറ്റ്, 3 മിനിറ്റ്. 3 മിനിറ്റ് എന്ന് പറയുമ്പോൾ എത്ര സെക്കൻഡാ, 60 × 3 എന്ന് എടുക്കാൻ വേണമെങ്കിൽ ഓട്ടെ, 3 മിനിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് 1 മിനിറ്റ് എന്ന് പറയുമ്പോൾ, കാരണം മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുമ്പോൾ മീറ്ററിനെ മീറ്റർ സെക്കൻഡാണ് അതിനകത്ത് വരിക. അപ്പോൾ കിലോമീറ്റർ പെർ അവറിനെ നമ്മൾ മീറ്റർ പെർ സെക്കൻഡ് ആക്കി, ടൈം നമ്മൾ മിനിറ്റ് എന്നുള്ളത് സെക്കൻഡ് ആക്കണം. 3 മിനിറ്റ് സെക്കൻഡ് ആക്കാനായിട്ട് വേണമെങ്കിൽ 3 × 60 എന്ന് എടുക്കാം. അപ്പോൾ 3 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഇത് എത്ര കിട്ടുന്നു, 6, 6 നമ്മൾ ഇതുകൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 10, 10 × 5 50 × 4 200 മീറ്റർ ആണ് ഈ മനുഷ്യൻ സഞ്ചരിച്ചത്. എത്ര മിനിറ്റ് കൊണ്ട്, എത്ര മിനിറ്റ് കൊണ്ട്, എത്ര മിനിറ്റ് കൊണ്ട്, 3 മിനിറ്റ് കൊണ്ട്. അപ്പോൾ കാറ് സഞ്ചരിച്ച ദൂരം എത്ര, കാറ് സഞ്ചരിച്ച ദൂരം എത്ര, ഈ 200 + 130 എത്ര, 330 മീറ്റർ ദൂരമായിരിക്കും കാറ് സഞ്ചരിച്ചിട്ടുണ്ടാവുക. എത്ര മിനിറ്റ് കൊണ്ട്, എത്ര മിനിറ്റ് കൊണ്ട്, 3 മിനിറ്റ് കൊണ്ട്. ശരിയല്ലേ, ശരിയല്ലേ, അതെ. അപ്പോൾ നമുക്ക് കാറിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കാം. സ്പീഡ് കണ്ടുപിടിക്കുന്നത് എങ്ങനെ, ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് എത്ര, 330 മീറ്റർ. ടൈം എത്ര, ടൈം എത്ര, 3 മിനിറ്റ്. 3 മിനിറ്റ് എന്ന് പറയുമ്പോൾ, 3 മിനിറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെ എടുത്താൽ നമുക്ക്, 60 × 3 എന്ന് എടുക്കാം. കാരണം മീറ്ററിനെ സെക്കൻഡ് കൊണ്ട് ഹരിച്ചാൽ മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. നമുക്ക് ആൻസർ വേണ്ടത് കിലോമീറ്റർ പെർ അവറിലാണ്. അപ്പോൾ നമുക്ക് മീറ്റർ പെർ സെക്കൻഡ് പോരാ, ഈ മീറ്റർ പെർ സെക്കൻഡ്, മീറ്ററിനെ നമ്മൾ സെക്കൻഡ് കൊണ്ട് ഹരിച്ചു, അതിനെ നമ്മൾ കിലോമീറ്റർ പെർ അവർ ആക്കണം. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാനായിട്ട് 18/5 അല്ലേ. അപ്പം ഇത് കട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും, ഇവിടെ 6 എത്ര കിട്ടും, 10. അപ്പോൾ 330 ÷ 50 അല്ലെങ്കിൽ 33/5 എന്ന് കിട്ടും. അപ്പോൾ 6 × 3/5 എന്ന് കിട്ടും എന്ന് പറയുമ്പോൾ 6.6 km/h എന്ന് കിട്ടും. 6.6 km/h ശരിയാണോ നോക്കാം. യെസ്, 6.6 km/h. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം, ഒന്നുമില്ല. ഒരാൾ നടന്നു പോകുമായിരുന്നു, അയാളെ അപ്പോൾ ഒരു കാറ് ഓവർടേക്ക് ചെയ്ത് പോയി സെയിം ഡയറക്ഷനിൽ. ഈ നടക്കുന്ന ആളുടെ വേഗത 4 km/h ആണ്. അപ്പം 4 km/h വേഗതയിൽ ഒരാൾ നടക്കുന്നു, അയാളെ ഒരു കാറ് ക്രോസ് ചെയ്ത് പോകുന്നു. മഞ്ഞായതുകൊണ്ട് ഇയാൾ 130 മീറ്റർ ദൂരം വരെ ഈ കാറിനെ കണ്ടു. എത്ര സമയം കൊണ്ട്, 3 മിനിറ്റ് കൊണ്ട്. അപ്പം നമുക്ക് വേണ്ടത് കാറിൻ്റെ വേഗതയാണ് കണ്ടുപിടിക്കേണ്ടത്. ഫൈൻഡ് ദ സ്പീഡ് ഓഫ് ദ കാർ. കാറിൻ്റെ വേഗത കണ്ടുപിടിക്കണമെങ്കിൽ കാർ സഞ്ചരിച്ച ദൂരം ഡിവൈഡഡ് ബൈ കാർ അതിനെടുക്കുന്ന സമയം. അപ്പോൾ കാർ സഞ്ചരിച്ച ദൂരം കണ്ടുപിടിക്കണമെങ്കിൽ മനുഷ്യൻ എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടോ അതിനേക്കാൾ 130 മീറ്റർ കൂടുതൽ. കാരണം അയാൾ 130 മീറ്റർ വരെ ഈ കാറിനെ കണ്ടില്ലേ. അപ്പോൾ 130 മീറ്റർ വരെ അയാൾക്ക് ഈ കാറിനെ കാണാൻ സാധിച്ചു. അപ്പോൾ കാർ സഞ്ചരിച്ച ദൂരം എന്ന് പറയുമ്പോൾ മനുഷ്യൻ സഞ്ചരിച്ച ദൂരം പ്ലസ് 130 മീറ്റർ. നമ്മൾ മനുഷ്യൻ സഞ്ചരിച്ച ദൂരം കണ്ടുപിടിച്ചു, അയാളുടെ സ്പീഡും ടൈമും തന്നിട്ടുണ്ട്. സ്പീഡ് ഇൻറ്റു ടൈം എന്ന് പറയുന്നതാണ് എന്ത്, ഡിസ്റ്റൻസ്. അങ്ങനെ കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് 200 മീറ്റർ എന്ന് കിട്ടി മനുഷ്യൻ സഞ്ചരിച്ച ദൂരം. കാർ സഞ്ചരിച്ച ദൂരം എന്ന് പറയുമ്പോൾ അപ്പോൾ അതിനേക്കാൾ 130 കൂടെ കൂടുതലായിരിക്കും. എത്ര കിട്ടൂട, 330. അപ്പോൾ കാർ സഞ്ചരിച്ച ദൂരം കിട്ടി, കാർ എടുത്ത സമയവും 3 മിനിറ്റാണല്ലോ. അപ്പോൾ 3 മിനിറ്റ് എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ബൈ ടൈം, നമുക്ക് സ്പീഡ് എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് 330 മീറ്റർ, ടൈം എന്ന് പറയുമ്പോൾ മിനിറ്റിനെ സെക്കൻഡ് ആക്കണം. അപ്പം ഒരു 3 മിനിറ്റ് എന്ന് പറയുമ്പോൾ എത്ര സെക്കൻഡാണ്, 3 × 60. അങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് 330/50 അല്ലെങ്കിൽ 6 × 3/5 അല്ലെങ്കിൽ 6.6 km/h എന്ന് നമുക്ക് കിട്ടി. മനസ്സിലായോ, ഈ ചോദ്യം ക്ലിയറായോ? യെസ്, ആരെങ്കിലുമൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമൻറ്റ് ചെയ്യാം, അല്ലെ എന്ത് നിങ്ങൾക്ക് ഇതുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളാം. കമൻറ്റ് ഞാൻ നോക്കുന്നുണ്ട്. ഓക്കെ, യെസ് യെസ്, അഖിലാബിയും. ഓക്കെ, സോ മക്കളെ അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം. എ ഷോപ്പ് കീപ്പർ
labels the price of an article 20% above the cost price if he allows rupees 31.2 off on a bill of rupees 312, find the profit percentage on the article. Adayathu oru shopkeeper endana, a shopkeeper labels the price of an article 20% above the cost price. Appo ayalude cost price 100% aanengil ayalu അതിൻ്റെ മാർക്ക്ഡ് പ്രൈസ് എന്ന് പറയുന്നത് 120% അല്ലേ. ഇഫ് ഹി അലൗസ് 31.2% പെർസെൻറ്റേജ് അല്ല 31.2 റുപ്പീസ് 31.2 ഓഫ് ഓൺ എ ബില്ല് ഓഫ് റുപ്പീസ് 312. 312 രൂപയ്ക്ക് ഒരാൾ സാധനം മേടിച്ചപ്പോൾ അയാൾ 31.2 രൂപ ഓഫ് കൊടുത്തു. നമ്മുടെ കോമൺ സെൻസ് കൊണ്ട് പെട്ടെന്ന് നമുക്ക് സ്ട്രൈക്ക് ചെയ്യും 312 അല്ലേടാ 31.2. അതെ, അപ്പം അയാൾ കൊടുത്ത ഡിസ്കൗണ്ട് 10% ഡിസ്കൗണ്ട് ആണ്. അയാൾ കൊടുത്ത ഡിസ്കൗണ്ട് എത്ര? 10% ഡിസ്കൗണ്ട് ആണ്. അപ്പോ 100 രൂപ വിലയുള്ള ഒരു സാധനം അയാൾ 120 രൂപ എന്ന് അത് മാർക്ക് ചെയ്ത് അല്ലെങ്കിൽ അത് എഴുതി വെക്കുന്നു. അതായത് നമുക്ക് കിട്ടുന്ന വിലയ്ക്ക് നമ്മൾ സാധനം വിൽക്കത്തില്ലല്ലോ. അയാൾക്ക് ചെലവായത് 100 ആണെങ്കിൽ അയാൾ അതിന് അതിന്റെ എം ആർ പി ഫിക്സ് ചെയ്തേക്കുന്നത് 120 രൂപയാണ്, അല്ലെങ്കിൽ 100 ആണെങ്കിൽ അത് 120% ആയിരിക്കും മാർക്ക് പ്രൈസ്. എന്നിട്ട് അയാൾ 10% ഡിസ്കൗണ്ട് കൊടുക്കുന്നു. അപ്പൊ അയാൾ കൊടുക്കുന്ന ഡിസ്കൗണ്ട് എത്ര? 10%. ഈ 120 10% എത്ര? 12 രൂപ അയാൾ കുറച്ച് കൊടുക്കുന്നു. അപ്പോ അയാളുടെ സെല്ലിംഗ് പ്രൈസ് എത്ര ആയിരിക്കും? 120 രൂപയുടെ സാധനം 12% ഡിസ്കൗണ്ട് അയാൾ എന്ത് ചെയ്യുന്നു? അതിന് കുറച്ച് കൊടുക്കുന്നു. അപ്പൊ എത്ര രൂപയായിരിക്കും? 108 രൂപ. ചോദ്യം എന്താ? ഫൈൻഡ് ഹിസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ്. ഇവിടെ 100 രൂപയുടെ സാധനം അയാൾ എത്ര രൂപയ്ക്ക് വിറ്റു? 108 രൂപയ്ക്ക് വിറ്റു. 100 രൂപയുടെ സാധനം എത്ര രൂപയ്ക്ക് വിറ്റു മക്കളെ? 108 രൂപയ്ക്ക് വിറ്റു. അപ്പൊ എത്ര രൂപ ലാഭം കിട്ടി? 100 എന്നുള്ളത് 108 ആയി, എത്ര രൂപ ലാഭം കിട്ടി? 8 രൂപ ലാഭം കിട്ടി. 108 രൂപ ലാഭം കിട്ടി എന്ന് പറഞ്ഞാൽ ശതമാനം എന്ന് പറയുമ്പോൾ എപ്പോഴും 100 ബേസിലാ പറയുന്നേ. 108 രൂപ ലാഭം കിട്ടി എന്ന് പറയുമ്പോൾ ലാഭ ശതമാനം എത്ര? 8% പ്രോഫിറ്റ്. ലാഭം എത്ര? 8% ലാഭം. ശരിയാണോ? യെസ്, 8% ലാഭം. 8% ലാഭം. മനസ്സിലായോ? 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 നോക്കിയിട്ട് കമന്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകുക. യെസ്, അടുത്ത ചോദ്യം. The loss incurred on selling an article for rupees 270 is as much as the profit made after selling it at a 10% profit. Find the cost price of the article. അതായത് the loss incurred on selling an article for rupees 270, profit and loss ഇതേപോലെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. The loss incurred on selling an article for rupees 270 is as much as the profit made it after selling at 10% profit. അതായത് ഇപ്പം എൻ്റെ കയ്യിൽ 100 രൂപയുള്ള ഒരു സാധനം ഞാൻ 120 രൂപയ്ക്ക് വിൽക്കുന്നു, 80 രൂപയ്ക്ക് വിൽക്കുന്നു. 80 രൂപയ്ക്ക് വിൽക്കുമ്പോൾ എനിക്ക് 20 രൂപ ലാഭം കിട്ടും. 120 രൂപയ്ക്ക് വിൽക്കുമ്പോൾ എനിക്ക് 80 രൂപയ്ക്ക് വിൽക്കുമ്പോൾ എനിക്ക് 20 രൂപ നഷ്ടം സംഭവിക്കും. 120 രൂപയ്ക്ക് വിൽക്കുമ്പോൾ എനിക്ക് 20 രൂപ ലാഭം കിട്ടും. അപ്പോൾ എനിക്ക് പറയാം, ഒരു സാധനം 120 രൂപയ്ക്ക് വിൽക്കുമ്പോൾ സംഭവിക്കുന്ന ലാഭം തന്നെയാണ് 80 രൂപയ്ക്ക് വിൽക്കുമ്പോൾ സംഭവിക്കുന്ന നഷ്ടവും എന്ന് പറയരുതോ? പറയാം. അപ്പോൾ കോസ്റ്റ് പ്രൈസ് തരാതെ എനിക്ക് നിങ്ങളോട് ഇങ്ങനെ ഒരു ഡയലോഗ് പറയാം, ഒരു സാധനം 120 രൂപയ്ക്ക് വിൽക്കുമ്പോൾ സംഭവിക്കുന്ന ലാഭവും 80 രൂപയ്ക്ക് വിൽക്കുമ്പോൾ സംഭവിക്കുന്ന നഷ്ടവും തുല്യമാണ്. ഞാൻ നിങ്ങളോട് എന്ത് പറയുന്നില്ല? കോസ്റ്റ് പ്രൈസ് പറയുന്നില്ല. എന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് എൻ്റെ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കുക. 20 ഒന്നും ഞാൻ നിങ്ങൾക്ക് തരുന്നില്ല. നിങ്ങൾ എങ്ങനെ എൻ്റെ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കും? ആ 120 രൂപയ്ക്ക് വിൽക്കുമ്പോൾ സംഭവിക്കുന്ന ലാഭവും 80 രൂപയ്ക്ക് വിൽക്കുമ്പോൾ സംഭവിക്കുന്ന നഷ്ടവും തുല്യമാണെന്ന് പറഞ്ഞാൽ 120 രൂപയ്ക്ക് വിറ്റപ്പോൾ സംഭവിച്ച ലാഭം എന്ന് പറയുമ്പോൾ കോസ്റ്റ് പ്രൈസിൽ നിന്ന് ഇങ്ങോട്ട് കൂടുന്നത് തന്നെയായിരിക്കും കോസ്റ്റ് പ്രൈസിൽ നിന്ന് ഇങ്ങോട്ട് കുറയുന്നതും. അപ്പോൾ കോസ്റ്റ് പ്രൈസിന്റെ കൂടെ എക്സ് കൂടിയാൽ 120. അപ്പോൾ കോസ്റ്റ് പ്രൈസ് പ്ലസ് എക്സ് 120 ആയിരിക്കും. കോസ്റ്റ് പ്രൈസിൽ നിന്ന് എക്സ് കുറഞ്ഞാൽ 180 ആയിരിക്കും. അപ്പോൾ കോസ്റ്റ് പ്രൈസ് പ്ലസ് എക്സ് എന്ന് പറയുമ്പോൾ 120, കോസ്റ്റ് പ്രൈസ് മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ 80. അപ്പോൾ കോസ്റ്റ് പ്രൈസും കോസ്റ്റ് പ്രൈസും കൂടെ കൂട്ടുമ്പോൾ 2 കോസ്റ്റ് പ്രൈസ് പ്ലസ് എക്സ് മൈനസ് എക്സ് കൂടെ കൂട്ടിയാൽ 0 200 എന്ന് കിട്ടും. 2 കോസ്റ്റ് പ്രൈസ് 200 ആണെങ്കിൽ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഗുണിച്ചിരിക്കുന്ന 2 അപ്പുറത്ത് പോകുന്നു. 200 ÷ 2 = 100. അപ്പോൾ ഇനി ഇങ്ങനെ ചോദിച്ചാൽ ഇതൊന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. എന്തോർത്താൽ മതി,
ഇത്ര രൂപയ്ക്ക് വിൽക്കുമ്പോൾ സംഭവിക്കുന്ന ലാഭവും ഇത്ര രൂപയ്ക്ക് വിൽക്കുമ്പോൾ സംഭവിക്കുന്ന നഷ്ടവും തുല്യമാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എപ്പോഴും ഈ രണ്ട് പ്രൈസിന്റെയും കൂടി, ഈ രണ്ട് എക്സ്ട്രീം പ്രൈസ് പറഞ്ഞില്ലേ, ഇത്ര രൂപയ്ക്ക് വിൽക്കുമ്പോൾ സംഭവിക്കുന്ന ലാഭം ഇത്ര രൂപയ്ക്ക് വിൽക്കുമ്പോൾ സംഭവിക്കുന്ന നഷ്ടം എന്ന് പറഞ്ഞില്ലേ, അതിന്റെ രണ്ടിന്റെയും കൂടി ആവറേജ് ആയിരിക്കും. ആവറേജ് ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ കോസ്റ്റ് പ്രൈസ് ഇവിടെ എന്താ പറഞ്ഞു വെച്ചാൽ, നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. ചോദ്യത്തിൽ എന്താ പറഞ്ഞത്, ദ ലോസ് ഇൻകർഡ് ഓൺ സെല്ലിംഗ് ആൻ ആർട്ടിക്കിൾ ഫോർ റുപ്പീസ് 270. അപ്പോൾ ഒരു സാധനം കോസ്റ്റ് പ്രൈസ് അത് ലോസിൽ വിറ്റു എത്ര, 270 ഈസ് ആസ് മച്ച് ആസ് ദ പ്രോഫിറ്റ് മെയ്ഡ് ആഫ്റ്റർ സെല്ലിംഗ് ഇറ്റ് എ 10% പ്രോഫിറ്റ്. അപ്പോൾ ഇങ്ങോട്ട് 10% പ്രോഫിറ്റ് ആണെങ്കിൽ ഇങ്ങോട്ട് 10% ലോസ് തന്നെ ആയിരിക്കും. 10% ലോസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസിനെ നമ്മൾ 100% ആയിട്ട് എടുത്താൽ ലോസ് എത്ര ആയിരിക്കും, 90% ആയിരിക്കും. പ്രോഫിറ്റ് എത്രയായിരിക്കും, 110% ആയിരിക്കും. അപ്പൊ മക്കളെ 90% എന്ന് പറയുന്നത് 270 ആണ് അല്ലെ. 90% എന്ന് പറയുന്നത് എത്ര, 270 ആണ്. അപ്പോ 1% എന്ന് പറയുന്നത് എത്ര, 270 ഡിവൈഡഡ് ബൈ 90 എത്ര കിട്ടും, 30 അല്ലെ. കോസ്റ്റ് പ്രൈസ് ഓഫ് ദി ആർട്ടിക്കിൾ, കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എത്ര, 100%. 1% 30 ആണെങ്കിൽ 100% എന്ന് പറഞ്ഞാൽ എത്ര, 1% 30 ആണെങ്കിൽ 100% എന്ന് പറഞ്ഞാൽ എത്ര, സോറി 30 3 ഈ 0 ഞാൻ കണ്ടില്ല, 1% 3. അപ്പം കോസ്റ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ എത്ര, 100%. 100% എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും, 300 അല്ലേ. സോ കോസ്റ്റ് പ്രൈസ് ഓഫ് ദി ആർട്ടിക്കിൾ ഇസ് 300 ഉണ്ടോ. കോസ്റ്റ് പ്രൈസ് എത്ര കിട്ടി നമുക്ക്, 300 എന്ന് കിട്ടി. ഓക്കെ, യെസ്. അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 4. നിങ്ങൾ ഒന്ന് നിങ്ങളുടേതായ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് ആൻസർ കിട്ടുന്നു എന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളുടേതായ രീതിയിൽ ആദ്യം ആ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യുക. പെട്ടെന്നുണ്ട്. Yes. യെസ്, നമുക്ക് നോക്കാം. ടു കാർസ് എ ആൻഡ് ബി ആർ റണ്ണിങ് ഇൻ സെയിം ഡയറക്ഷൻ. അപ്പൊ രണ്ടും ഒരേ ഡയറക്ഷനിലേക്ക് പോവാണ്. കാർ എ ഹാഡ് ഓൾറെഡി കവേർഡ് എ ഡിസ്റ്റൻസ് ഓഫ് 60 km വെൻ കാർ ബി സ്റ്റാർട്ടഡ് റണ്ണിങ്. ഓക്കെ, കാർ ബി സ്റ്റാർട്ട് ചെയ്ത സമയത്ത്, കാർ ബി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത് എപ്പോഴാണോ അപ്പോഴേക്കും കാർ എ ഹാഡ് ഓൾറെഡി കവേർഡ് എ ഡിസ്റ്റൻസ് ഓഫ് 60 km. അപ്പൊ കാർ ബിയും എയും തമ്മിലുള്ള ഈ ഒരു കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ള മോമെന്റിലെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 60 km. ഓക്കെ, 60 km. ദ ടു കാർസ് മീറ്റ് ഈച്ച് അതർ ഇൻ 3 hours. ഓക്കെ, അപ്പോ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് അല്ല. എപ്പോഴും ഈ 60 km ആയിരിക്കത്തില്ല. കാരണം എന്താ, ഇവര് മൂവ് ചെയ്യുവല്ലേ, രണ്ടുപേരും ഇങ്ങനെ മൂവ് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ മൂവ് ചെയ്തോണ്ടിരിക്കുന്നതിനനുസരിച്ച് ഇവിടെ പറഞ്ഞ് വേറൊരു കാര്യങ്ങൾ പറഞ്ഞത്, ടു കാർസ് മീറ്റ് ഈച്ച് അതർ 3 hours ആഫ്റ്റർ കാർ ബി സ്റ്റാർട്ടഡ് റണ്ണിങ്. അതായത് കാർ ബി റൺ ചെയ്ത് തുടങ്ങി 3 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും കാർ എയുടെ അടുത്തെത്തി. അതായത് ഓൾറെഡി എ, നിങ്ങളൊരു കാര്യം ഓർക്കണം, കാർ ബി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തേക്കും കാർ എ ഓൾറെഡി 60 km സഞ്ചരിച്ചു. അപ്പൊ 60 km മുന്നേ എത്തിയ ഒരു ആളുടെ അടുത്തേക്ക് 3 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ബി ഓടി എത്തിയെന്ന് പറയുമ്പോൾ അതിന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എയേക്കാൾ കൂടുതൽ സ്പീഡ് ആർക്കുണ്ടെന്നാണ്, ബിക്കുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നമുക്ക് എയുടെയോ ബിയുടെയോ സ്പീഡ് തന്നിട്ടില്ല. അപ്പൊ നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസിനെ നമുക്ക് റിലേറ്റീവ് ഡിസ്റ്റൻസ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. കാരണം ടൈം പോകുന്നതിനനുസരിച്ച് ഇത് കുറഞ്ഞു വരും. അപ്പൊ റിലേറ്റീവ് ഡിസ്റ്റൻസ്. പിന്നെ അത് എത്രയാണ്, 60 km.
കാരണം എന്താ, സമയം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഈ ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് അല്ല, അതിങ്ങനെ സ്പീഡ്, ഒരാൾ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഒരാളുടെ സ്പീഡ് കുറയുന്നതിനനുസരിച്ച് ഈ ഡിസ്റ്റൻസിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ റിലേറ്റീവ് ഡിസ്റ്റൻസ് എന്ന് വിളിക്കും, ആപേക്ഷിക ദൂരം എന്ന് വിളിക്കും. കാരണം ഇത് ആ ഈ സ്പീഡിനെ ആശ്രയിച്ചിരിക്കും. ഇനി എന്താണ് ടൈം? ടൈം പറഞ്ഞിട്ടുണ്ട് എത്ര, 3 മണിക്കൂർ. അപ്പൊ നമുക്ക് റിലേറ്റീവ് സ്പീഡ് കണ്ടുപിടിക്കാം. ആരുടെ റിലേറ്റീവ് സ്പീഡ്? സോ 60 ÷ 3 എത്ര കിട്ടും? 20 km/h എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്തുവാ, എയെക്കാളും ബിക്ക് 20 km/h സ്പീഡ് കൂടുതലുണ്ട്. അപ്പം എയുടെ സ്പീഡ് എക്സ് ആണെങ്കിൽ ബിയുടെ സ്പീഡ് എനിക്ക് പറയാം x+20 ആണെന്ന് പറയാം. അപ്പോൾ എയുടെ സ്പീഡ് എക്സ് ആണെങ്കിൽ ബിയുടെ സ്പീഡ് എനിക്ക് എത്രയാണെന്ന് പറയാം, x+20 ആണെന്ന് പറയാം. ഇവിടെ നിങ്ങൾക്ക് എയുടെ സ്പീഡ് തന്നിട്ടുണ്ടോ? എയുടെ സ്പീഡ് തന്നിട്ടുണ്ടോ? ഇല്ല. ബിയുടെ സ്പീഡ് തന്നിട്ടുണ്ടോ? ഇല്ല. ചോദ്യം എന്താ, വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് കാർ എ? കണ്ടുപിടിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം നമുക്ക് തന്നിരിക്കുന്ന, നമുക്ക് ആകെപ്പാട് അറിയാവുന്ന കാര്യം എക്ക് അല്ലെങ്കിൽ ബിക്ക് സോറി ബിക്ക് എയേക്കാൾ 20 km/h സ്പീഡ് കൂടുതലുണ്ടെന്നുള്ളൊരു കാര്യം മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. അത് കറക്റ്റ് എത്രയാണെന്ന് നമുക്ക് അറിയത്തില്ല. ഒന്നുകിൽ ആരെങ്കിലും ഒരാളുടെ സ്പീഡ് തരണമായിരുന്നു, അല്ലെങ്കിൽ സഞ്ചരിച്ച ദൂരം ടോട്ടൽ എത്രയാണെന്ന് പറയണമായിരുന്നു, അതൊന്നും പറഞ്ഞിട്ടില്ല. സോ അതുകൊണ്ട് ദി ആൻസർ ഇസ് കനോട്ട് ബി ഡിറ്റർമിൻഡ്. ഇതിന് ഉത്തരം കിട്ടത്തില്ല. തന്നിരിക്കുന്ന ഡേറ്റ വെച്ചിട്ട് ഇതിന് ഉത്തരവില്ല. അപ്പൊ ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്ക് കിട്ടത്തില്ല. സോ ഓപ്ഷനകത്തിൽ അവരിങ്ങനെ അവസാനത്തെ ഓപ്ഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ആയിട്ടോ അവര് കനോട്ട് ബി ഡിറ്റർമിൻഡ് എന്നോ അല്ലെങ്കിൽ ഡേറ്റ ഇൻഡാഡിക്വേറ്റ് എന്നോ ചോദ്യത്തിൽ പറഞ്ഞിരിക്കും. സോ ആൻസർ എന്തായാലും കനോട്ട് ബി ഡിറ്റർമിൻഡ്. അപ്പം എന്തുകൊണ്ട് കനോട്ട് ബി ഡിറ്റർമിൻഡ് ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെച്ചേക്കുക കേട്ടോ. എന്തുകൊണ്ട് കനോട്ട് ബി ഡിറ്റർമിൻഡ് ആയി എന്ന് ഒന്നുകൂടെ പറയാം. ഇവിടെ എയുടെയോ ബിയുടെയോ സ്പീഡ് നമുക്ക് തന്നിട്ടില്ല, അവരുടെ റിലേറ്റീവ് ഡിസ്റ്റൻസും റിലേറ്റീവ് ടൈമും തന്നിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് നമ്മൾ റിലേറ്റീവ് സ്പീഡ് കണ്ടുപിടിച്ചു ഡിസ്റ്റൻസ് ബൈ ടൈം വെച്ചിട്ട്. അപ്പൊ 20 km/h എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എയ്ക്ക് എയേക്കാൾ ബിക്ക് 20 km/h സ്പീഡ് കൂടുതലുണ്ട് എന്ന് മാത്രമാണ്. ഓക്കെ, യെസ്. സോ അല്ലാതെ അതിൽ നിന്ന് നമുക്ക് എയുടെയോ ബിയുടെയോ സ്പീഡ് കിട്ടത്തില്ല. ഓക്കെ, അടുത്ത ചോദ്യം. എ മാൻ ബോട്ട് എ ഷർട്ട് അറ്റ് 20% ഡിസ്കൗണ്ട് ഓൺ ലേബിൾഡ് പ്രൈസ്. He sold it to another person at 12% profit on labeled price. What was the percentage profit on the price he bought? അതായത് ഒരാള് ഒരു ഷർട്ട് 20% ഡിസ്കൗണ്ടിൽ വാങ്ങിക്കുന്നു. അപ്പൊ ഒരാള് ഒരു ഷർട്ട് 20% ഡിസ്കൗണ്ടിൽ വാങ്ങിക്കുന്നു ലേബിൾഡ് പ്രൈസിന്റെ. അപ്പൊ നമുക്ക് ലേബിൾഡ് പ്രൈസ് അറിയത്തില്ല. അപ്പൊ ഞാൻ വിചാരിക്കുകയാണ് ഈ ഷർട്ടിന്റെ ലേബിൾഡ് പ്രൈസ് 100 ആണെന്ന് വിചാരിക്കാം. എന്നിട്ട് അയാൾ 20% ഡിസ്കൗണ്ടിൽ വാങ്ങിക്കുന്നു. അപ്പൊ അയാൾക്ക് കിട്ടുന്ന ഡിസ്കൗണ്ട് എത്ര? 20. അപ്പൊ എത്ര രൂപയ്ക്ക് അയാളുടെ കയ്യിൽ ഷർട്ട് കിട്ടും? സാധാരണഗതിയിൽ നമ്മൾ ഇതിനെ പറയുന്നത് കോസ്റ്റ് പ്രൈസ് എന്നാണ്. കാരണം നമ്മൾ ഒരു ഷർട്ട് മേടിച്ച്, സോറി, സാധാരണഗതിയിൽ നമ്മൾ ഇതിനെ വിളിക്കുന്നത് നമ്മളുടെ ആവശ്യം അല്ലെങ്കിൽ കച്ചവടക്കാരന്റെ സെല്ലിംഗ് പ്രൈസ് എന്നൊക്കെയാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. പക്ഷെ ഇവിടെ ഇത് സെല്ലിംഗ് പ്രൈസ് അല്ല, കോസ്റ്റ് പ്രൈസാ. കാരണം ഇയാൾ വാങ്ങിക്കുന്നത് വിൽക്കാൻ വേണ്ടിയാ. വിൽക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ കോസ്റ്റ് പ്രൈസാ. നിങ്ങളുടെ ഉദ്ദേശം സെയിൽ ആണെങ്കിൽ, നിങ്ങൾ വരുമാനം ഉണ്ടാകുക അല്ലെങ്കിൽ ലാഭം കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ വിൽക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങൾ പൈസ ചെലവാക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് നിങ്ങളുടെ കോസ്റ്റ് പ്രൈസ് എന്നാണ്. അപ്പൊ ഇവിടെ ഇയാളുടെ ചെലവ് എത്ര? 80. ഓക്കെ, ഇനി എന്താ ഇയാൾ ചെയ്യുന്നത്? ഹി സോൾഡ് ഇറ്റ് ടു അനദർ പേഴ്സൺ. ഇയാൾ ഇത് മറ്റൊരാളിന് വിൽക്കുന്നു. എങ്ങനെയാണ് വിൽക്കുന്നത്? 12% പ്രോഫിറ്റ് എന്നല്ല പറഞ്ഞേക്കുന്നത്, ശ്രദ്ധിക്ക. 12% പ്രോഫിറ്റ് എന്നല്ല, അതിന്റെ കൂടെ ചേർത്ത് വായിക്കണം ഓൺ ലേബിൾഡ് പ്രൈസ്. സാധാരണ അപ്പൊ നമ്മൾ ഇപ്പൊ വെറുതെ 12% പ്രോഫിറ്റ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ പറയും ഈ കോസ്റ്റ് പ്രൈസിന്റെ 12% പ്രോഫിറ്റ്. കാരണം പ്രോഫിറ്റ് എപ്പോഴും നമ്മൾ കോസ്റ്റ് പ്രൈസുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. പ്രോഫിറ്റ് എപ്പോഴും നമ്മൾ കോസ്റ്റ് പ്രൈസുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. ഇവിടെ 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 പറഞ്ഞിരിക്കുന്ന എന്താ? 12% പ്രോഫിറ്റ് ഓൺ ദ ലേബിൾഡ് പ്രൈസ്. ലേബിൾഡ് പ്രൈസിന്റെ 12% പ്രോഫിറ്റ്. അപ്പൊ ലേബിൾഡ് പ്രൈസ് 100 ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? ആ ലേബിൾഡ് പ്രൈസിനേക്കാൾ 12% കൂട്ടി വിറ്റെന്നല്ലേ പറഞ്ഞേക്കുന്നത്? അതെ. അപ്പൊ സെല്ലിംഗ് പ്രൈസ് എത്ര ആയിരിക്കും? 112. അപ്പൊ 100 രൂപയുടെ സാധനം 112 രൂപയ്ക്ക് അയാൾ വിറ്റു. ചോദ്യം എന്തുവാ? വാട്ട് വാസ് ഹിസ് പെർസെന്റേജ് പ്രോഫിറ്റ് ഓൺ ദ പ്രൈസ് ഹി ബോട്ട്. അയാൾക്ക് കിട്ടിയ ലാഭം എത്ര? 12% ആണോ? അല്ല. അയാൾ 100 രൂപയാണോ ചെലവാക്കിയത്? അല്ല. നമ്മൾ ഒരാൾക്ക് കിട്ടിയ ലാഭം എത്ര എന്ന് നിങ്ങളോട് ചോദിച്ചാൽ എന്റെ പൊന്നു മക്കളെ, നിങ്ങൾ രണ്ട് കാര്യങ്ങൾ അവിടെ ചെക്ക് ചെയ്യണം. ഒന്ന്, അയാൾക്ക് എന്ത് ചെലവായി? രണ്ട്, അയാൾക്ക് എന്ത് തിരിച്ചു കിട്ടി? അയാൾക്ക് എത്ര ചെലവായി? 80 രൂപയെ ചെലവായുള്ളൂ. അയാളുടെ കോസ്റ്റ് പ്രൈസ് എത്ര? 80. അയാൾക്ക് തിരിച്ചെത്ര കിട്ടി? 80 രൂപ ചെലവാക്കിയിട്ടാണ് അയാൾക്ക് 112 കിട്ടിയത്. അല്ലാതെ അയാൾ 100 ചെലവാക്കിയില്ല. അപ്പൊ 80 രൂപ ചെലവാക്കി അയാൾക്ക്
112 രൂപ കിട്ടി. പ്രോഫിറ്റ് എത്ര? പ്രോഫിറ്റ് എത്ര? 32 രൂപ ലാഭം. ചോദ്യം എന്തുവാ? ചോദ്യം എന്തുവാ? പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്ര? പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. പ്രോഫിറ്റ് എത്ര? 32. കോസ്റ്റ് പ്രൈസ് എത്ര? 80 ഇൻറ്റു 100 അല്ലേ. അപ്പൊ ഈ സീറോയും ബി സീറോയും കട്ടി 32 8 കൊണ്ട് ഹരിച്ച 4 ഇൻറ്റു 10 40% എന്ന് നമുക്ക് ആൻസർ കിട്ടും. ആൻസർ എത്ര? 40%. മനസ്സിലായോ? എനി ഡൗട്ട്? ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ നമ്പർ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. കാരണം ചെറിയൊരു ഡിലേ ഉണ്ടാവും ഈ ലൈവ് ആവുമ്പോൾ, ഒരു 5-6 സെക്കൻഡിന് ഡിലേ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ നമ്പർ ഒന്നുകൂടെ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ നമ്പർ, സാർ 5-ാമത്തെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 5 ഒന്നുകൂടെ പറയണം, അല്ലെങ്കിൽ 6 ഒന്നുകൂടെ പറയണം ക്വസ്റ്റ്യൻ നമ്പർ വെച്ച് ഒന്ന് കമന്റ് ചെയ്താൽ മതി. അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഞാൻ വീണ്ടും ഒന്നുകൂടെ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, യെസ്. സോ ഇത് ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, യെസ്. സോ ആൻസർ എത്ര കിട്ടി? 40%. ഓക്കെ, അടുത്ത ചോദ്യം. The average of 6 observation is 12. A new 7th observation is included and the new average... മനസ്സിലായി സാർ? അഖില, ഓക്കെ, വെരി ഗുഡ്. The average of 6 observation is 12. A new 7th observation is included. The new average decreased by 1. Find the 7th observation. So, average of 6 observations is 12. അപ്പൊ നമ്മൾ സാധാരണഗതിയിൽ ഇത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിള്ളേർ ഇങ്ങനെ ഒരു ചെയ്ത് അങ്ങ് ചെയ്യും. എന്താ? 6 എണ്ണത്തിന്റെ ആവറേജ് 12 അല്ലെ? 6 നമ്പറിന്റെ ആവറേജ് 12 ഉടനെ അവർ ഒറ്റ ചെയ്താണ്. ഇതിന്റെ സം എത്ര ആയിരിക്കും? 12 × 6. കാരണം നമ്മൾ പഠിച്ചു വെച്ചേക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. എന്താ? ആവറേജ് ഈസ് ഈക്വൽ ടു സം ഓഫ് ദ ക്വാണ്ടിറ്റീസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഐറ്റംസ്. അതേപോലെ സം എന്ന് പറഞ്ഞാൽ ആവറേജ് ഇൻറ്റു നമ്പർ. ഇത് നമ്മൾ തത്ത പഠിക്കുന്ന പോലെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളോട് ആവറേജ് എന്താന്ന് ചോദിച്ചാലും സം എന്താന്ന് ചോദിച്ചാലും നമ്മൾ ഈ ഒരു സംഭവം വെച്ചിട്ട് ചെയ്യും. അപ്പൊ 6 സംഖ്യകളുടെ ശരാശരി 12 ആണെങ്കിൽ 6 സംഖ്യകളുടെ തുക എത്ര? 12 × 6 = 72 എന്ന് നമ്മൾ ചെയ്യും. ഇനി എന്താ? എ ന്യൂ 7th ഒബ്സർവേഷൻ ഈസ് ഇൻക്ലൂഡഡ്. 7th ഒരെണ്ണം കൂടെ വന്നു. അപ്പൊ എത്രയായി? 6 എണ്ണത്തിന്റെ കൂടെ ഒരെണ്ണം വന്നു, 7 എണ്ണം വന്നു. ന്യൂ ആവറേജ് ഈസ് ഡിക്രീസ്ഡ് ബൈ 1. അപ്പൊ 7 എണ്ണത്തിന്റെ ആവറേജ് എത്ര? ആവറേജ് 1 കുറഞ്ഞു. എത്ര? 11. അപ്പൊ അതിന്റെ സം എത്ര? 11 × 7 എത്ര കിട്ടി? 77. അപ്പൊ 6 എണ്ണത്തിന്റെ തുക 72 ആയിരുന്നു, 7 എണ്ണമായപ്പോ അതിന്റെ തുക 77 ആയി. അപ്പൊ 72 എന്നുള്ളത് 77 ആയിട്ട് കൂടി. എത്ര കൂടി എന്ന് ചോദിച്ചാൽ 5 കൂടി. സോ ഉത്തരം എത്ര? 5. നമുക്ക് നോക്കാം. അതെ, ആൻസർ എത്ര കിട്ടും? 5 എന്ന് കിട്ടും. പക്ഷേ നമുക്ക് ആവറേജിന്റെ ഒരു ബേസ് അറിയാമെങ്കിൽ, അപ്പൊ ചോദിക്കും ഇതൊക്കെയല്ലേ സാർ ആവറേജിന്റെ ബേസ്? തീർച്ചയായിട്ടും ഇതൊക്കെയാണ് ബേസ്. പക്ഷെ ഇത് ഇക്വേഷനാണ്. ആവറേജ് എന്താണ്? ഇപ്പൊ നിങ്ങളോട് ആരെങ്കിലും വന്നിട്ട് ആവറേജ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ആവറേജ് ഈസ് ദ സിംഗിൾ നമ്പർ, അല്ലെങ്കിൽ ആവറേജ് ഈസ് എ സിംഗിൾ നമ്പർ ദാറ്റ് റെപ്രസെന്റ്സ് എ ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സ്. ഒരു കൂട്ടം സംഖ്യകളെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു നമ്പറാണ് ആവറേജ് എന്ന് പറയുന്നത്. ആവറേജ് ആ കൂട്ടത്തിലെ ഏറ്റവും ചെറിയ നമ്പറും ആ കൂട്ടത്തിലെ ഏറ്റവും വലിയ നമ്പറും ആയിരിക്കത്തില്ല. ഇപ്പൊ കുറെ 10 നമ്പർ നിങ്ങൾ റാൻഡമായിട്ട് 10 നമ്പർ എടുത്തിട്ട് അതിന്റെ ആവറേജ് കണ്ടുപിടിച്ചാൽ ആ കൂട്ടത്തിലെ ഏറ്റവും ചെറിയ നമ്പർ ഒരിക്കലും ആവറേജ് വരത്തില്ല. ആ കൂട്ടത്തിലെ ഏറ്റവും വലിയ നമ്പറും ഒരിക്കലും ആവറേജ് വരത്തില്ല. ആവറേജ് എന്ന് പറയുന്നത് എപ്പോഴും 5 ആണോ സാർ? അഖില, യെസ്. നോളെ 5 ആണ്. യെസ്. സോ ആവറേജ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ആവറേജ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? മിഡിൽ നമ്പർ ആയിരിക്കും. നടുക്ക്, ഏകദേശം, കൃത്യം നടുക്കെന്ന് പറയുന്നില്ല. ഇപ്പൊ തുടർ ഗ്യാപ്പ് തുല്യമായ സംഖ്യകളാണെങ്കിൽ കൃത്യം നടക്കായിരിക്കും. കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിന്റെ ആവറേജ്, നിങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ആവറേജിന്റെ ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ബേസ് കാര്യങ്ങളെല്ലാം ഞാൻ അവിടെ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ ചോദ്യത്തിന് വേണ്ട കാര്യം മാത്രം പറയാം. അപ്പോ ആവറേജ് എന്ന് പറയുമ്പോൾ ഏകദേശം നടുക്കത്തെ സംഖ്യ ആയിരിക്കും. ഇനി ഇങ്ങോട്ട് നോക്കിക്കേ, ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? 6 സംഖ്യകളുടെ ശരാശരി 12 ആണ്. ഓക്കെ, അപ്പൊ 7ാമതൊരു സംഖ്യ വരും. ഞാൻ നേരെ ആ സംഖ്യ കണ്ടുപിടിക്കാൻ പോവാ. 7ാമത്തെ സംഖ്യ 7th നമ്പറിനെ ഞാൻ നേരിട്ടും കണ്ടുപിടിക്കുക. ഈ 6 നമ്പറിന്റെ ആവറേജ് എത്ര? 6 നമ്പറിന്റെ ആവറേജ് എത്ര? 12. 7ാമതൊരു സംഖ്യ കൂടി വന്നപ്പോൾ ഈ ആവറേജ് കൂടിയോ കുറഞ്ഞോ? 6 സംഖ്യകളുടെ ശരാശരി 12 ആയിട്ടിരിക്കുമായിരുന്നു. ആ കൂട്ടത്തിലേക്ക് 7ാമതൊരുത്തം വന്നപ്പം ആവറേജ് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ, ഈ 7 പേരുടെ ആവറേജ് 12, ഇതിന്റെ അർത്ഥം എന്താ? ആവറേജിന്റെ അർത്ഥം ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ എന്നാണ്. എല്ലാവർക്കും 12 വീതം ഉണ്ടെന്ന് നമ്മൾ അങ്ങ് സങ്കല്പിക്കുക. എല്ലാവർക്കും 12 വീതം ഉണ്ട്. ഓക്കെ, ആ കൂട്ടത്തിലേക്ക് ഒരാൾ വന്നപ്പം ഈ 12 എന്നുള്ള ആവറേജ് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? വന്നത്
പന്ത്രണ്ടിനേക്കാളും ചെറിയ നമ്പറാണ്. അപ്പൊ ഏഴാമത്തെ നമ്പർ തീർച്ചയായും പന്ത്രണ്ടിനേക്കാളും ചെറുതാണ്. ഓക്കെ, എനിക്കപ്പോ അവിടെ ഞാൻ ഒരിക്കലും പ്ലസ് സൈൻ ഇടത്തില്ല, അവിടെ ഞാൻ മൈനസ് സൈൻ ഇടത്തുള്ളൂ. ഇനി അത് വന്നതുകൊണ്ട് എന്താ സംഭവിച്ചേ? അത് വന്നതുകൊണ്ട്, ആ ഒരു നമ്പർ വന്നതുകൊണ്ട് എന്താ സംഭവിച്ചേ? ആവറേജ് ഒന്ന് കുറഞ്ഞു. ആവറേജ് ആണ് ഒന്ന് കുറഞ്ഞത്. ആരാ ആവറേജ്? റെപ്രസെന്റേറ്റീവ് ഓഫ് എ ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആളാണ് ആവറേജ്. ആവറേജ് ഒന്ന് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ആരെയൊക്കെ ബാധിക്കും? അത് ആരെയൊക്കെ ബാധിക്കും? അവിടെയുള്ള എല്ലാവരെയും ബാധിക്കും. അവിടെ ഇപ്പൊ എത്ര പേരുണ്ട്? ആറ് പേരാണോ? അല്ല, ഏഴ് പേരുണ്ട്. അപ്പൊ ഈ ഒന്നിന്റെ കുറവ് അവിടെയുള്ള ഏഴ് പേരെയും ബാധിക്കും. സോ 12 - 7 എത്ര കിട്ടും? 5. സോ ആൻസർ എത്ര? 5 എന്ന് കിട്ടും. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ്, ഈ ഒരു ഗ്രൂപ്പ് കോൺസെപ്റ്റ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു സം എടുക്കണ്ട, ഈ ഒരു സം എടുക്കണ്ട, അത് തമ്മിൽ കുറയ്ക്കണ്ട. അപ്പൊ ഈ രണ്ട് സം എടുക്കുന്നത് നിങ്ങൾക്ക്, മൾട്ടിപ്ലൈ ചെയ്യുന്നത് നിങ്ങൾക്ക് ലാഭിക്കാം, അത് തമ്മിൽ കുറയ്ക്കുന്നത് നിങ്ങൾക്ക് ലാഭിക്കാം. അപ്പൊ ഈ ഒരു ഗ്രൂപ്പ് കോൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ആ രീതിയിൽ ആ ചോദ്യങ്ങൾ ചെയ്തു പോകാനായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റും. അപ്പൊ എപ്പോഴും അതുകൊണ്ട് ഈ ഒരു ഗ്രൂപ്പ് കോൺസെപ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഏഴാമത്തെ ചോദ്യം, ദി ആവറേജ് ഓഫ് 20 നമ്പേഴ്സ് ഇസ് 0, ഓഫ് ദം അറ്റ് ദ മോസ്റ്റ് ഹൗ മെനി മേ ബി ഗ്രേറ്റർ ദാൻ 0. 20 സംഖ്യകളുടെ ശരാശരി 0 ആണ്. ഓഫ് ദം അറ്റ് ദ മോസ്റ്റ് ഹൗ മെനി മേ ബി ഗ്രേറ്റർ ദാൻ 0. ഈ 20 സംഖ്യകളുടെ ശരാശരി 0 ആണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരാശരി 0 കിട്ടുക? ആവറേജ് 0 കിട്ടണം. ആവറേജ് ഇസ് ഈക്വൽ ടു 0. എടാ, ഈ ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ? Sum of the quantities divided by number of items is 0 കിട്ടണം. അതിലെ നമ്പർ ഓഫ് ഐറ്റംസ് ഒരിക്കലും 0 വരുത്തില്ല. ഡിവിഷൻ ബൈ 0 ഈസ് ഇമ്പോസിബിൾ. അപ്പൊ തന്നെയുമല്ല, എന്ന് 0 അല്ല എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. 20 നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? സോ എന്നിന് വ്യക്തമായ ഒരു ഐഡന്റിറ്റി ഉണ്ട്. ഓക്കില്ല, 10. ഓക്കെ, ശരിയാണ്, നമുക്ക് നോക്കാം. മോളെ നമുക്ക് നോക്കാം, എന്നിന് ഒരു വ്യക്തമായ ഒരു ഐഡന്റിറ്റി ഉണ്ട്. എൻ എത്രയാണ്? എൻ 20 ആണ്. എൻ ഇസ് ഈക്വൽ ടു 20. എൻ ഇസ് ഈക്വൽ ടു 20 അല്ലേ? ദി ആവറേജ് ഓഫ് 20 നമ്പേഴ്സ് ഇസ് 0. അപ്പൊ എൻ എന്ന് പറയുന്നത് എത്ര? 20 ആണ്. എൻ എത്ര? 20. ഇനി അപ്പൊ നമുക്ക് ആവറേജ് 0 കിട്ടണമെങ്കിൽ 0/20 എന്ന് വരണം. അപ്പൊ എന്ത് 0 ആകണം? സമ്മ് 0 ആകണം. നമ്മുടെ സമ്മ് 0 ആവണം. സമ്മ് 0 ആവണമെങ്കിൽ എന്ത് സംഭവിക്കണം? 20 സംഖ്യകൾ എടുത്ത് കൂട്ടുമ്പോൾ 0 കിട്ടണം. 20 സംഖ്യകൾ എടുത്ത് കൂട്ടുമ്പോൾ 0 കിട്ടണമെങ്കിൽ ആ 20 സംഖ്യകളും എന്തായിരിക്കരുത്? പോസിറ്റീവ് നമ്പേഴ്സ് ആയിരിക്കരുത്. എടാ, 20 പോസിറ്റീവ് നമ്പർ എടുത്ത് നിങ്ങൾ എങ്ങനെയൊക്കെ കൂട്ടിയാലും ഒരു പോസിറ്റീവ് നമ്പറേ കിട്ടത്തുള്ളൂ. അപ്പം 20 എണ്ണത്തിനകത്തിൽ കുറേ പോസിറ്റീവ് നമ്പേഴ്സും കുറേ നെഗറ്റീവ് നമ്പേഴ്സും വേണം. കുറേ പോസിറ്റീവ് നമ്പേഴ്സും കുറേ നെഗറ്റീവ് നമ്പേഴ്സും വേണം. അപ്പൊ അങ്ങനെ ഒരു മിക്സ് ഉണ്ടാവണം. ഓക്കെ, അപ്പൊ പോസിറ്റീവ് നമ്പേഴ്സ് എല്ലാം കൂടെ കൂട്ടുന്നു. ഇപ്പം പോസിറ്റീവ് നമ്പേഴ്സിനെ എല്ലാം കൂടെ ഞാൻ എ എന്ന് വിളിക്കുന്നു, ക്യാപിറ്റൽ എ, വലിയ എ. നെഗറ്റീവ് നമ്പേഴ്സിനെ എല്ലാം കൂടെ ഞാൻ സ്മോൾ എ എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പം ഈ പോസിറ്റീവ് നമ്പേഴ്സ് എല്ലാം കൂടെ കൂട്ടിയപ്പോൾ എനിക്ക് എ തന്നെ കിട്ടിയെന്ന് വിചാരിക്കാം. അല്ല, ഇനിയിപ്പോൾ ഇതിനെ എ ബി എന്ന് വിളിക്കേണ്ട. അല്ലെ, പോട്ടെ, നമുക്ക് വേറൊരു രീതിയിൽ പറയാം. എടാ, ഇങ്ങോട്ട് നോക്കാം. നമുക്ക് പോസിറ്റീവ്, ഇപ്പം ഒരെണ്ണം പോസിറ്റീവ് നമ്പർ ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു പോസിറ്റീവ് നമ്പർ ഉണ്ട്, അത് എ ആണെന്ന് വിചാരിക്കാം. അതിൽ ആദ്യം എടുത്തത് പോസിറ്റീവ് നമ്പറാണ്, അത് എ ആണെന്ന് വിചാരിക്കാം. പോസിറ്റീവ് നമ്പേഴ്സ്, ബാക്കി 19 നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. ബാക്കി 19 നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. ഈ 19 നെഗറ്റീവ് നമ്പറുകൂടെ കൂട്ടിയപ്പം എനിക്ക് സം എന്താ വേണ്ടേ? ഈ 20 എണ്ണം കൂടെ കൂട്ടുമ്പോൾ എനിക്ക് സം എന്താ വേണ്ടേ? 0 കിട്ടണം. അപ്പം ഈ ബാക്കി 19 എണ്ണം കൂടെ കൂട്ടുമ്പോൾ -A കിട്ടണം. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ എനിക്ക് സമ്മ് 0 കിട്ടും, ആവറേജ് 0 കിട്ടുമല്ലോ. കിട്ടും. ഇതാ ഇങ്ങനെയും പറയരുത്, 2 പോസിറ്റീവ് നമ്പർ എടുത്ത് കൂട്ടിയപ്പം എ കിട്ടി. ബാക്കി 18 നെഗറ്റീവ് നമ്പർ എടുത്ത് കൂട്ടിയപ്പം -A കിട്ടിയാലും എന്ത് കിട്ടും? സമ്മ് 0 കിട്ടും. ഇനി നോക്ക്, 3 പോസിറ്റീവ് നമ്പർ എടുത്ത് കൂട്ടി, ബാക്കി 17 നെഗറ്റീവ് നമ്പർ എടുത്ത് കൂട്ടിയാലും എന്തോ കിട്ടും? സമ്മ് 0 കിട്ടും. 4 ഉം 16 ഉം പറയാം, 5 ഉം 15 ഉം പറയാം, ഒരു കുഴപ്പവുമില്ല. 6 ഉം 14 ഉം പറയാം, ഒരു കുഴപ്പവുമില്ല. 7 ഉം 13 ഉം പറയാം, ഒരു കുഴപ്പവുമില്ല. 10 ഉം 10 ഉം പറയാം, ഒരു കുഴപ്പവുമില്ല.
പതിനൊന്നും ഒൻപതും പറയാം, ഒരു കുഴപ്പമില്ല. അങ്ങനെ പറഞ്ഞ് 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 എനിക്ക് എവിടെ വരെ പറയാം, 19 പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറും. ചോദ്യം എന്തുവാ, അറ്റ് ദ മോസ്റ്റ് എന്നൊരു വാക്ക് ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഈ പറഞ്ഞതെല്ലാം ഉത്തരമായിരുന്നു. അറ്റ് ദ മോസ്റ്റ് എന്നൊരു വാക്ക് ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഈ പറഞ്ഞതെല്ലാം അതിന്റെ ആൻസർ ആയിരുന്നു. ഇവിടെ അറ്റ് ദ മോസ്റ്റ് എന്നൊരു വാക്കുണ്ട്. എത്ര എത്ര എണ്ണം വേണം, മാക്സിമം എത്ര എണ്ണം വരെ വരാം, എത്ര എണ്ണം വരെ വരാം, 19 എണ്ണം വരെ വരാം. 19 പോസിറ്റീവ് നമ്പർ, ഹൗ മെനി മേ ബി ഗ്രേറ്റർ ദാൻ സീറോ. ഗ്രേറ്റർ ദാൻ സീറോ എന്ന് പറയുന്നതാണല്ലോ പോസിറ്റീവ് നമ്പർ. അതിനകത്ത് എത്ര പോസിറ്റീവ് നമ്പർ വരെ വരാം? 20 നമ്പറിന്റെ ശരാശരി 0 കിട്ടണമെങ്കിൽ അതിനകത്തിൽ പരമാവധി എത്ര പോസിറ്റീവ് നമ്പറുകൾ വരാം എന്നുള്ളതാണ് ചോദ്യം. അപ്പം 19 പോസിറ്റീവ് നമ്പർ വരെ വരാം, 20 പോസിറ്റീവ് നമ്പർ വരാൻ പറ്റുമോ? ഇല്ല, ആകെ 20 നമ്പറേ ഉള്ളൂ. അതിൽ 20 പോസിറ്റീവ് ആണെങ്കിൽ ഒരിക്കലും ആ സമ്മ് സീറോ കിട്ടത്തില്ല. അപ്പൊ നെഗറ്റീവ് നമ്പർ ഒരെണ്ണമെങ്കിലും അതിനകത്ത് വേണം. അപ്പൊ മാക്സിമം എത്ര വരെ വരാം, എത്ര വരെ വരാം? 19 വരെ വരാം. സോ നിങ്ങളുടെ ആൻസർ എത്ര? 19, 19 ആണ് ആൻസർ. എടാ ഈ ചോദ്യം മനസ്സിലായോ? ഇതൊക്കെ ഇങ്ങനെ ഒരു ചോദ്യം മതി നമ്മളെ തെറ്റിക്കാൻ, നമ്മളെ വലിയ, നമ്മളിപ്പം ആകെ 20 ഉണ്ടല്ലോ, അതിൽ 10 പോസിറ്റീവും 10 നെഗറ്റീവും എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. അല്ല, നമുക്ക് സമ്മ് സീറോ കിട്ടണം. അപ്പൊ പോസിറ്റീവിന് ഈക്വൽ ആയിട്ടുള്ള നെഗറ്റീവ് വന്നാൽ മതി, പോസിറ്റീവിന് ഈക്വൽ ആയിട്ടുള്ള നെഗറ്റീവ് വന്നാൽ മതി. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പൊ നമുക്ക് ഏത് വരാം? മാക്സിമം 19 വരെ വരാം, 19 വരെ വരാം അല്ലേ. 19 പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറും. സോ ആൻസർ എത്ര കിട്ടി? 19 എന്ന് കിട്ടി. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തോണേ. അടുത്ത ചോദ്യം, 8-ാമത്തെ ചോദ്യം. ദി ആവറേജ് വെയിറ്റ് ഓഫ് എ ക്ലാസ് ഓഫ് 40 സ്റ്റുഡൻസ് ഇസ് 40 kg. മനസ്സിലായി സാർ, ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ദി ആവറേജ് വെയിറ്റ് ഓഫ് എ ക്ലാസ് ഓഫ് 40 സ്റ്റുഡൻസ് ഇസ് 40 kg. ഇഫ് ദ വെയിറ്റ് ഓഫ് ദ ടീച്ചർ ഇസ് ഇൻക്ലൂഡഡ്, ദി ആവറേജ് വെയിറ്റ് ഇൻക്രീസസ് ബൈ 500 grams. ഫൈൻഡ് ദ വെയിറ്റ് ഓഫ് ദ ടീച്ചർ. ഓക്കെ, ദി ആവറേജ് വെയിറ്റ് ഓഫ് എ ക്ലാസ് ഓഫ് 40 സ്റ്റുഡൻസ്. അപ്പോൾ ഒരു ക്ലാസ്സിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഇത് വേണമെങ്കിൽ നമുക്ക് 40 കുട്ടികളുടെ തുക കണ്ടുപിടിക്കാം, ടീച്ചറൂടെ വന്നു കഴിഞ്ഞ് 41 പേരുടെ തുക കണ്ടുപിടിക്കാം, അത് തമ്മിലുള്ള വ്യത്യാസം. സാധാരണ നമ്മൾ അങ്ങനെ ആയിരിക്കും ചെയ്യുന്നത്. പക്ഷെ ഞാനിവിടെ അങ്ങനല്ല നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഗ്രൂപ്പ് കോൺസെപ്റ്റ് ഉപയോഗിച്ച് ചെയ്യാൻ പോകുന്നത്, ശ്രദ്ധിച്ചിരിക്കണേ. അപ്പൊ ദി ആവറേജ് വെയിറ്റ് ഓഫ് 40 സ്റ്റുഡൻസ് ഇസ് 40 kg. 40 കുട്ടികളുടെ ശരാശരി എത്ര മക്കളെ? 40 kg. ഇഫ് ദ വെയിറ്റ് ഓഫ് ദ ടീച്ചർ ഇസ് ഇൻക്ലൂഡഡ്, ദി ആവറേജ് വെയിറ്റ് ഇൻക്രീസസ് ബൈ 500 grams. ഓക്കെ, അപ്പൊ ഈ പുതിയ പയ്യന്റെ അല്ല ടീച്ചറുടെ വെയിറ്റാ കണ്ടുപിടിക്കേണ്ടത്, ടീച്ചറുടെ വെയിറ്റ്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ടീച്ചറുടെ വെയിറ്റ് 40 കൂടുതലായിരിക്കുമോ കുറവായിരിക്കുമോ? എനിക്കിവിടെ പ്ലസ് സൈൻ ഇടാവോ മൈനസ് സൈൻ ഇടാവോ? ധൈര്യമായിട്ട് പ്ലസ് സൈൻ ഇടാം. കാരണം എന്താ, ദി ആവറേജ് വെയിറ്റ് ഓഫ് എ ക്ലാസ് ഓഫ് 40 സ്റ്റുഡൻസ് ഇസ് 40 kg. ഇഫ് ദ വെയിറ്റ് ഓഫ് ദ ടീച്ചർ ഇസ് ഇൻക്ലൂഡഡ്, ദി ആവറേജ് വെയിറ്റ് ഇൻക്രീസസ് ബൈ 500 grams. അല്ലാതെ ഡിക്രീസസ് എന്നല്ലോ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആവറേജ് വെയിറ്റ് ആയ 40 കൂടുതലുള്ള ഒരു വാല്യൂ അവിടേക്ക് വന്നതുകൊണ്ടാണ് ആവറേജ് കൂടിയത്. ടീച്ചറിന്റെ വെയിറ്റും 40 തന്നെ ആയിരുന്നു എങ്കിൽ ടീച്ചർ അവിടെ വരുന്നത് കൊണ്ട് യാതൊരു മാറ്റവും ഉണ്ടാകത്തില്ലായിരുന്നു. പക്ഷേ ടീച്ചർ വന്നിട്ട് യെസ് വെരി ഗുഡ് അഖില, അപ്പോ ടീച്ചർ വന്നതുകൊണ്ട് എത്ര ഗ്രാം കൂടി? 500 grams കൂടി. അപ്പൊ ടീച്ചറുടെ വെയിറ്റ് 40+ സംതിങ് ആയിരിക്കും. ഇനി ടീച്ചർ വന്നതുകൊണ്ട് എന്താ അവിടെ സംഭവിച്ചേ? 500 grams കൂടി. 500 grams എന്ന് പറയുമ്പോൾ 1/2 kg, 1/2 എന്ന് എടുക്കാം, അല്ലെ 0.5 എന്ന് എടുക്കാം, നിങ്ങളുടെ ഇഷ്ടം. ഇൻറ്റു എത്ര പേരെ അത് അഫക്ട് ചെയ്യും? ഈ 1/2 kg വർദ്ധനവ് എത്ര പേരെ അഫക്ട് ചെയ്യും? 40 ആണോ 41 ആണോ? 41 ആണ്. 40 പേരുടെ കൂട്ടത്തിലേക്ക് ടീച്ചറൂടെ വന്നപ്പോഴാണ് 1/2 kg ആവറേജ് കൂടിയത്. അപ്പൊ ഇപ്പൊ എത്ര ഉള്ളേ? 41 പേര്. ഓക്കെ, അപ്പോ 40+ 41 പകുതി 20½. അപ്പൊ 20½ കൂടെ കൂട്ടുമ്പോ എത്ര കിട്ടും? 60.5 kg ആണ് ടീച്ചറുടെ വെയിറ്റ്. 60.5. അല്ലാതെ ഇവിടെ നിങ്ങൾ 40 എടുക്കരുത്, എടുത്താൽ തെറ്റി. 40 എടുക്കരുത്, 41 എടുക്കണം. കാരണം എന്താ, ടീച്ചർ ഉൾപ്പെടെ നിങ്ങൾ അവിടെ കൺസിഡർ ചെയ്യണം. 50, 50, 49, 40. ഓക്കെ, യെസ്. സോ മനസ്സിലായോ? 60.5 കിട്ടി അഖില. യെസ്, യെസ്, ഓക്കെ. സോ 60.5, 60.5. യെസ്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. There are 40 boys in a class. One, നേരത്തെ നമ്മൾ ചെയ്ത ആ ചോദ്യം തന്നെ, നേരത്തെ ചോദ്യത്തിന് വേണമെങ്കിൽ നമുക്ക്
അഡീഷണൽ ഒരാളും കൂടെ വരികയായിരുന്നു എന്ന് പറയാം. ഈ ചോദ്യത്തിന് നമുക്ക് റീപ്ലേസ്മെന്റ് എന്ന് പറയാം. ഫോൺ ഹാങ് ആയതാണ് സാർ. ഓക്കെ ഓക്കെ. There are 40 boys in a class. One boy weighs 40 kg, goes away, and at the same time another boy joins the class. If the average weight of the class thus increased by 100 grams, the weight of the new boy is ഓക്കെ. അപ്പോൾ നമ്മൾ ആ നേരത്തെ പറഞ്ഞ പോലെ ആ പയ്യൻ്റെ വെയിറ്റ് നേരിട്ട് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. നമ്മൾ സംഭവം ഒന്നും എടുക്കുന്നില്ല, നേരെ നമ്മൾ ചെയ്യാൻ പോകാത്ത ന്യൂ ബോയുടെ വെയിറ്റ് എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? There are 40 boys in a class. One boy weighs 40 kg, goes away, and at the same time another boy joins the class. അപ്പോൾ 40 കിലോ ഭാരമുള്ള ഒരുത്തൻ പോയിട്ട് പുതിയ ഒരുത്തൻ ക്ലാസ്സിൽ വന്നു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആവറേജിന് എന്ത് സംഭവിച്ചു? ആവറേജ് വെയിറ്റ് ഇൻക്രീസ്ഡ് ബൈ 100 grams. അപ്പൊ പോയവന് 40 kilo ഭാരമാണെങ്കിൽ വന്നവന് 40 കൂടുതലായിരിക്കോ കുറവായിരിക്കോ? 40 kilo ഉള്ള ഒരുത്തൻ പോയിട്ട് 40 kilo തന്നെ ഭാരമുള്ള ഒരുത്തൻ വന്നിരുന്നെങ്കിൽ ആവറേജിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമായിരുന്നു? എടാ, 40 പോയി 40 വന്നു, ആവറേജിൽ ഒരു മാറ്റം ഉണ്ടാകത്തില്ലായിരുന്നു. ഇവിടെ 40 പോയിട്ട് 40 കൂടുതൽ ഒരു വാല്യൂ വന്നു, ശരിയല്ലേ? അതുകൊണ്ടാണ് ആവറേജ് 100 grams കൂടിയത്. അപ്പൊ 40+ something ആയിരിക്കും വരിക. 40+ something ആണ്. എത്രയാണ് കിട്ടുക? എത്രയാണ്? 100 grams. എടാ മക്കളെ, 100 grams എന്ന് പറഞ്ഞാൽ 100 by 1000 എന്നല്ലേ ഫ്രാക്ഷൻ ആയിട്ട് എടുക്കുമ്പോൾ? അതെ. എന്ന് പറയുമ്പോൾ എത്ര? 1/10 എന്ന് എടുക്കുക, അല്ലെങ്കിൽ 0.1 എന്ന് എടുക്കുക. ഞാനിവിടെ പോട്ടെ, 0.1/10 എടുക്കാം നമുക്ക്. 1/10 ഇൻറ്റു എത്ര പേരെ എഫക്ട് ചെയ്യും? 40 പേരുണ്ടായിരുന്നു, ഒരുത്തം പോയി 39 വീണ്ടും ഒരുത്തം. അപ്പൊ ഇവിടെ എക്സ്ട്രാ വരുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, ഇത് റീപ്ലേസ്മെന്റ് ആണ്. മറ്റേത് ടീച്ചറിന്റെ പ്രോബ്ലത്തിലും 8th ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടത് എന്തായിരുന്നു? അവിടെ എക്സ്ട്രാ ഒരാൾ വരുമായിരുന്നു. അതുകൊണ്ടാണ് ഈ 40 എന്നുള്ളത് ഇവിടെ 41 ആയത്. പക്ഷെ അവിടെ അത് ഇവിടെ ഈ ചോദ്യത്തിൽ അത് വരത്തില്ല. ഇവിടെ എത്ര തന്നെ ആയിരിക്കും? 40 തന്നെ ആയിരിക്കും, കാരണം എക്സ്ട്രാ ആൾ വരുന്നില്ല അല്ലെ. അപ്പൊ 40+40/10 4 എത്ര കിട്ടുന്നു? 44 kilo. 44 kilograms എന്ന് നമുക്ക് കിട്ടും. 44 kilo എന്ന് നമുക്ക് കിട്ടും. മനസ്സിലായോ? യെസ്. സോ നമുക്ക് അടുത്ത ചോദ്യത്തിൽ ആൻസർ 44 kilo. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, ഇൻ എ ക്ലാസ് ഓഫ് 90 students, ഈച്ച് ഓഫ് 50% സ്റ്റുഡൻസ് ഹാസ് ദ ടോഫീസ്. Yes, in a class of 90 students, each of 50% students has the toffees, which is equal to 20% of the total number of students, and the remaining 50% of students has the toffees, which is equal to 10% of the total number of students. How many toffees were distributed among 90 students? Okay, നമുക്ക് 90 കുട്ടികളുണ്ട്. അതിലെ ആദ്യ പകുതി എന്ന് പറയുമ്പോൾ എത്ര? 45. അടുത്തത്, so each of 50% students has the a toffees, which is equal to 20% of the total number of students. Alle 20% of the total number of students. Appa aadyathe 50% studentsine 20% of the total number of students. Appa 90 ada 20% ethra kittum? 18. Okay, 18. Yes, okay. ഇനി എന്താണ്? ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആൻഡ് റിമൈനിങ് 50% സ്റ്റുഡൻസ്, ഈ 45 പേർക്ക്. അപ്പൊ ഈ 45 പേർക്ക് 18 വെച്ച് കിട്ടും. അടുത്തത് എത്രയാണ്? ആ ബാക്കിയുള്ളവർക്ക് ആൻഡ് റിമൈനിങ് 50% സ്റ്റുഡൻസ് ഫസ്റ്റ് ഓഫീസ്, വിച്ച് ഇസ് ഈക്വൽ ടു 10% ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. 10% എന്ന് പറയുമ്പോൾ 90 10% എത്രയാണ്? 9. സോ ടോട്ടൽ ടോഫീസ് എന്ന് പറയുമ്പോൾ 45 × 18 + 45 × 9. സോ 45 നമുക്ക് കോമൺ ആയിട്ട് എടുത്തുകൊണ്ട് 45 × എത്ര കിട്ടും നമുക്ക്? 18 + 9 = 27. സോ 45 × 27 നമുക്ക് എത്ര കിട്ടുന്നു? 1215. 1215 ശരിയാണോ? യെസ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യമാണ്. ആ വാല്യൂസ് ജസ്റ്റ് ഇട്ട് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തെടുത്താൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടുന്ന ഒരു ചോദ്യമാണ്. 1215 എന്ന് നമുക്ക് ആൻസർ കിട്ടും. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അത് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാനൊരു 1 മിനിറ്റ് സമയം ഞാൻ തരാം, പെട്ടെന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഓക്കെ.
Yes, so a train can travel 50% faster than a car. Both start from point A at the same time and reach point B 150 km away from point A at the same time. On the way, however, the train lost 12.5 minutes while stopping at the stations. What is the speed of the car? Okay, yes. So, we have a train and a car. We have a train and a car. Okay. A train can travel 50% faster than a car. അപ്പൊ കാറിന്റെ സ്പീഡ് 100% ആണെങ്കിൽ ട്രെയിനിന്റെ സ്പീഡ് എത്രയായിരിക്കും? അതിനേക്കാൾ 50% കൂടെ കൂടുതലാണ് അല്ലെ? 50% കൂടെ കൂടുതലാണ്. അപ്പൊ എത്ര ആയിരിക്കും? 150% ആയിരിക്കും. സോ നമുക്ക് ഇതിന്റെ സ്പീഡിന്റെ റേഷ്യൂവിനെ 3:2 എന്ന് എടുക്കാമല്ലോ. 150 ÷ 50 100 ÷ 50 2. സോ 3:2 എന്ന് നമുക്ക് സ്പീഡ് എടുക്കാം. ഇനി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എന്തുവാ? ബോത്ത് സ്റ്റാർട്ട് ഫ്രം പോയിന്റ് എ അറ്റ് ദ സെയിം ടൈം. അപ്പം എയിൽ നിന്ന് തുടങ്ങി എവിടേക്ക് പോകുന്നു? ബിയിലേക്ക് പോകുന്നു. ബോത്ത് സ്റ്റാർട്ട് ഫ്രം പോയിന്റ് എ അറ്റ് ദ സെയിം ടൈം ആൻഡ് റീച്ച് പോയിന്റ് ബി 150 km എവേ ഫ്രം പോയിന്റ് എ. 150 km away from point. അപ്പൊ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് 150 km. ഓക്കെ, 150 km away from point A at the same time. ഇത് ഒരിക്കലും നടക്കാത്തൊരു കാര്യമല്ലേ. ഇങ്ങനെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങൾ? എടാ, രണ്ട് വ്യത്യസ്ത സ്പീഡുള്ള ആളുകൾ ഒരേ സമയത്ത് ഒരു സ്ഥലത്ത് നിന്ന് യാത്ര തുടങ്ങി, അവർ എങ്ങനെയാണ് ഒരേ സമയത്ത് അവസാനിപ്പിക്കുക യാത്ര? അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് ബസ്സിൽ കയറുന്ന ഞാനും തിരുവനന്തപുരത്ത് നിന്ന് ബസ്സിൽ നിന്ന് നടന്നു വരുന്ന ഒരാളും ഒരേ സമയം അമ്പലപ്പുഴ എത്തുമോ? അങ്ങനെയാണെ പിന്നെ ബസ്സിൽ കയറി അവരെ എന്താ വിളിക്കണ്ടേ? എടാ, രണ്ട് വ്യത്യസ്ത സ്പീഡുകളുള്ള ആളുകൾ ഒരേ സമയത്ത് ഒരു യാത്ര തുടങ്ങിയാൽ അവർ ഒരിക്കലും ആ യാത്ര ഒരേ സമയത്ത് അവസാനിപ്പിക്കത്തില്ല. ആമയും മുയലും തമ്മിലുള്ള മത്സരം. ഒരേ ഫിനിഷ് ചെയ്തതിന്റെ കാരണം ഒരാൾ ഉറങ്ങിപ്പോയത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഒരാൾ സ്ലോ ആയെങ്കിലേ മറ്റേയാൾ അയാളോട് ഈക്വലായിട്ട് എത്തുകയുള്ളൂ, അല്ലെങ്കിൽ അയാൾക്ക് മുൻപേ എത്തുകയുള്ളൂ. അപ്പോ ഇവിടെ സ്വാഭാവികമായിട്ടും വേഗത കൂടുതലുള്ള ട്രെയിൻ ആണ് ആദ്യം എത്തേണ്ടത്. പക്ഷെ എന്നിട്ടും ഈ വേഗത കൂടുതലുള്ള ട്രെയിൻ കാറിനോടൊപ്പമാണ് ബിയിലേക്ക് എത്തിയത്. എന്താണ് അതിന്റെ കാരണം? കാറിനാരെ നോക്കേണ്ട കാര്യമില്ല, ഓടിച്ചങ്ങ് പോയാൽ മതി. ട്രെയിൻ അങ്ങനെയല്ല, ലോക്കോ പൈലറ്റിന് എവിടെയെങ്കിലും പോകാനാണോ ട്രെയിൻ ഓടിച്ചുകൊണ്ട് പോകുന്നത്? അല്ല, അത് സ്റ്റേഷനുകളിൽ നിർത്തി നിർത്തിയാണ് പോകുന്നത്. അങ്ങനെ സ്റ്റേഷനുകളിൽ നിർത്തി നിർത്തി പോയത് കൊണ്ട് ട്രെയിനിന് 12.5 മിനിറ്റ് നഷ്ടം സംഭവിച്ചു. അപ്പൊ നമ്മൾ എന്താ ചിന്തിക്കണ്ടേ? എടാ, ട്രെയിനും കാറും ഒരേ സമയത്ത് ഒരു സ്ഥലത്ത് നിന്ന് യാത്ര തുടങ്ങി, രണ്ടുപേരും ഒരേ സമയത്ത് എത്തിച്ചേർന്നു. അപ്പോ ആ ഒരേ സമയത്ത് എത്തിച്ചേർന്നു എന്ന് പറയുമ്പോൾ രണ്ടുപേരുടെ സ്പീഡ് വ്യത്യസ്തമാണ്. സ്വാഭാവികമായിട്ടും ആദ്യം എത്തേണ്ടത് ട്രെയിൻ ആയിരുന്നു, എന്നിട്ടും ട്രെയിൻ താമസിച്ചത് ഈ 12.5 മിനിറ്റ് ട്രെയിനിന് നഷ്ടപ്പെട്ടത് സ്റ്റേഷനുകളിൽ നിർത്തിപ്പോയത് കൊണ്ടാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നിർത്തിയില്ലായിരുന്നെങ്കിലോ? സ്റ്റേഷനുകളിൽ നിർത്തി നിർത്തി പോയത് കൊണ്ടാണ് 12.5 മിനിറ്റ് നഷ്ടപ്പെട്ടത്. എന്നിട്ടും ട്രെയിൻ കാറിനോടൊപ്പം ഓടിയെത്തി. ഈ 12.5 മിനിറ്റ് നഷ്ടപ്പെടുത്തിയിട്ട് പോലും ട്രെയിൻ കാറിനോടൊപ്പം ഓടിയെത്തി. അപ്പൊ ഈ 12.5 മിനിറ്റ് നഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിലോ 12.5 മിനിറ്റ് മുൻപേ എത്തിയനെ ആരെക്കാൾ? കാറിനേക്കാൾ. എന്ന് പറഞ്ഞാൽ ഇവരുടെ ടൈമിന്റെ റേഷ്യോ എന്തായിരിക്കും മക്കളെ? എടാ, സ്പീഡിന്റെ റേഷ്യോന്റെ നേരെ ഇൻവേഴ്സ് ആയിരിക്കും ടൈമിന്റെ റേഷ്യോ. ടൈം ആൻഡ് ഡിസ്റ്റൻസ് ക്ലാസ് കണ്ടിട്ടില്ല, അതൊരു കാണണേ. ചെയ്തിട്ടിട്ടുണ്ട്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം, അവരുടെ ഡിസ്റ്റൻസ്, സ്പീഡ്, ടൈം, ആവറേജ് സ്പീഡ്, റിലേറ്റീവ് സ്പീഡ് എല്ലാം ഞാൻ അവിടെ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് കാണണേ, അത് കണ്ടു നോക്കണം. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ അത് കാണുക. അപ്പോൾ ഈ 3:2 എന്ന് പറയുന്നത് സ്പീഡിന്റെ റേഷ്യോ ആണ്. അപ്പൊ ടൈമിന്റെ റേഷ്യോ എന്തായിരിക്കും? 2:3 ആയിരിക്കും. ടൈമിന്റെ റേഷ്യോ എന്തായിരിക്കും? 2:3 ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ ട്രെയിനും കാറും തമ്മിലുള്ള സമയ വ്യത്യാസം 12.5 ആണ്. അതായത് 12.5 മിനിറ്റ് നഷ്ടപ്പെട്ടിട്ടും ട്രെയിൻ കാറിനോടൊപ്പം ഓടിയെത്തി. അപ്പോൾ 12.5 മിനിറ്റ് നഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചാൽ ഈ കാറും ട്രെയിനും തമ്മിലുള്ള സമയ വ്യത്യാസം, ഇവർ രണ്ടുപേരും തമ്മിലുള്ള സമയ വ്യത്യാസം റേഷ്യോയിൽ നോക്കിയാൽ അത് 1, 2, 3 തമ്മിലുള്ള വ്യത്യാസം 1, ശരിക്കും നോക്കിയാൽ അത് എത്ര? 12.5 മിനിറ്റാ. അപ്പൊ 1 എന്ന് പറയുന്നതാണ് സമയ വ്യത്യാസം, 12.5 മിനിറ്റ്. എടാ, 1 12.5 മിനിറ്റ് ആണെങ്കിൽ ചോദ്യം എന്തുവാ? വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദ കാർ? കാറിന്റെ സ്പീഡ് കണ്ടുപിടിക്കണം മക്കളെ. കാറിന്റെ സ്പീഡ് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ, സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്തുവാടാ? ഡിസ്റ്റൻസ് ബൈ ടൈം. കാർ സഞ്ചരിച്ച ദൂരം 150. ഇനി നമുക്ക് വേണ്ടത് കാറിന്റെ സമയം മാത്രം കിട്ടിയാൽ മതി. കാറിന്റെ സമയം കിട്ടിയാൽ മതി. കാർ ഈ 1 എന്ന് പറയുന്നത് 12.5 ആണ്. കാറിന്റെ സമയത്തെ റെപ്രസെന്റ് ചെയ്യുന്ന വാല്യൂ എത്ര?
മൂന്നല്ലയോ എടാ, ഒന്ന് 12.5 ആണെങ്കിൽ മൂന്നെത്ര? ഒരു മുട്ടായിക്ക് 12 രൂപയാണെ, മൂന്ന് മുട്ടായുടെ വില 12.5 × 3 എത്ര കിട്ടും? 37.5 മിനിറ്റ്. 37.5 മിനിറ്റ്. അപ്പോൾ കാറിൻ്റെ ഡിസ്റ്റൻസ് കിട്ടി, കാറിന്റെ ടൈം കിട്ടി. ഡിസ്റ്റൻസിന്റെ ടൈം കൊണ്ട് ഹരിച്ചാൽ എന്തോ കിട്ടും മക്കളെ? സ്പീഡ് കിട്ടും. അപ്പൊ 150 ÷ 37.5 എന്ന് എഴുതുന്നതിനകത്ത് ചെറിയൊരു പ്രശ്നമുണ്ട് പിള്ളേച്ച. എന്താന്ന് ചോദിച്ചാൽ, ഈ 150 എന്ന് പറയുന്നത് കിലോമീറ്റർ ആ, ഡിസ്റ്റൻസ് കിലോമീറ്ററിലാ. അപ്പൊ സ്പീഡ് അല്ലപ്പോ ടൈം എന്ന് പറയുന്നത് മണിക്കൂറിലായിരിക്കണം. കിലോമീറ്ററിനെ അവർ കൊണ്ട് ഹരിച്ചാൽ ആ കിലോമീറ്റർ പെർ അവർ കിട്ടുക. നമുക്ക് കിട്ടിയേക്കുന്ന 37.5 മിനിറ്റ് ആണ്. മിനിറ്റിനെ മണിക്കൂറാക്കാൻ എന്ത് ചെയ്യണം? 37 ÷ 60. മിനിറ്റിനെ മണിക്കൂറാക്കാൻ 60 കൊണ്ട് ഹരിക്കണം. അപ്പൊ 60 ÷ 60. ഒരു ഭിന്നസംഖ്യ കൊണ്ട് എങ്ങനെ ഹരിക്കുക? ഏതിനെയാണോ ഹരിക്കേണ്ടത് അല്ലെങ്കിൽ ഏതാണോ താഴെ വരുന്നത് അതിനെ തിരിച്ചിട്ട് ഗുണിക്കുക. സോ 60 ÷ 37. 37 എന്ന് പറയുമ്പോൾ ഇവിടെ 4 പ്രാവശ്യം വരും. അപ്പൊ 6 × 60 × 4 240 കിലോമീറ്റർ പെർ അവർ. ആരുടെ മൈക്കിൾ ഷുമാക്കറാണോ കാർ ഓടിക്കുന്നത്? 240 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടും. ശരിയാണോ? അതെ, യെസ്, 240 കിലോമീറ്റർ പെർ അവർ. സോ ആൻസർ എത്ര? 240 കിലോമീറ്റർ പെർ അവർ. അപ്പോ നല്ലൊരു ചോദ്യമാണ്, മുൻപ് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്കത് പരിഗണിക്കാവുന്ന നല്ലൊരു ചോദ്യമാണ്. യെസ്. അപ്പം ആൻസർ കിട്ടിയോ എല്ലാവർക്കും? എല്ലാവർക്കും അല്ലെങ്കിൽ ഇത് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ക്ലിയർ ആവുന്നുണ്ടോ? നിങ്ങൾക്ക് നമ്മുടെ മെമ്പർഷിപ്പ് പ്രോഗ്രാമുകളിലൊക്കെ വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. അവിടെ ജോയിൻ എന്നൊരു ബട്ടൺ ഉണ്ട്. അതിൽ ഒരു ചെറിയൊരു പേയ്മെൻറ്റ് അടച്ച് നിങ്ങൾക്ക് ഒരു മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ഒക്കെ എടുത്ത് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. കുറച്ചുകൂടെ എക്സ്ക്ലൂസീവായിട്ടുള്ള കണ്ടൻറ്റുകളൊക്കെ നിങ്ങൾക്ക് അതിൽ കൂടെ ലഭിക്കും. അപ്പോൾ അത് വേണമെങ്കിൽ അത് ചെയ്യാം. അങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾക്കുണ്ട്, ജോയിൻ ചെയ്യാനൊരു ഓപ്ഷനുണ്ട്. യെസ്. അതൊക്കെ പോട്ടെ, ഈ പറഞ്ഞ കാര്യം മനസ്സിലായോ? ഈ പറഞ്ഞ കാര്യം പിടി കിട്ടിയോ? യെസ്. ആരെങ്കിലും ഒക്കെ കേൾക്കുന്നുണ്ടോടി? ഉണ്ട്. അഖില മാത്രമാണ് എനിക്ക് എല്ലാത്തിനും റെസ്പോണ്ട് ചെയ്തത്. ബാക്കി 10-8 പേരെയൊക്കെ ഞാൻ കാണുന്നുണ്ട്. എല്ലാവരും സൈലൻ്റ് ആയിട്ട് ഇരിക്കുകയാണ്. ഇതൊക്കെ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ കമൻസിലൂടെ അറിയിക്കുക കേട്ടോ. യെസ്. അതുപോലെ ആർക്കെങ്കിലും ഒക്കെ ഇതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ ഒക്കെ. നമുക്ക് ലൈവിൽ വരുമ്പോൾ നമുക്ക് കുറേ അധികം ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. കാരണം വലിയ ഒരു പ്രിപ്പറേഷൻ്റെ ആവശ്യം എനിക്കില്ല. എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ഞാൻ നോക്കുന്നില്ലല്ലോ. ഞാനിങ്ങനെ അങ്ങ് ലൈവായിട്ട് അങ്ങ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായതുകൊണ്ട് നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ അതിനകത്തിലേക്ക് ഉൾപ്പെടുത്താം. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 12-ാമത്തെ ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 12 ഉണ്ട് ലിജേഷ്. ഓക്കെ, ലിജേഷ് അല്ലേ. The average age of woman at a tea party is 56. Okay? ഒരു ടീ പാർട്ടിയിലെ സ്ത്രീകളുടെ ശരാശരി പ്രായം 56 ആണ്. എത്ര പേരുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. When three women leave early, മൂന്ന് സ്ത്രീകൾ നേരത്തെ പോയി. ഓ ആയിക്കോട്ടെ, അപ്പൊ മൂന്ന് പേര് പോയി. എത്രയോ ഉണ്ടായിരുന്നു, എക്സോ എന്നോ എന്തെങ്കിലും എടുക്കാം നമുക്ക്. അതിൽ നിന്ന് മൂന്ന് പേരങ്ങ് പോയി. And two join after those three have left. ഈ മൂന്ന് പോയതിനു ശേഷം രണ്ട് പേര് വന്നു. ഓ ശരി, ആയിക്കോട്ടെ. ദി ആവറേജ് ഏജ് ഓഫ് ദ വുമൺ ബിക്കം 58. മൂന്ന് പേര് പോയി, രണ്ട് പേര് വന്നു. അപ്പോൾ ഫലത്തിൽ ഒരാൾ കുറഞ്ഞു. അപ്പം ഈ മൂന്ന് പേര് പോയവരുടെ ആവറേജ് എത്ര ആണെന്നോ വന്ന രണ്ട് പേരുടെ ആവറേജ് എത്ര ആണെന്നോ ഒന്നും നമുക്കറിയത്തില്ല. ആകെപ്പാട് അറിയാവുന്നത് ഈ 56 എന്നുള്ളത് 58 ആയി. അപ്പം ഈ പോയ മൂന്ന് പേരെക്കാളും വെയിറ്റുള്ള രണ്ട് പേരാണ് വന്നത് എന്ന് നമുക്ക് ഒരു ചിത്രം കിട്ടി. കാരണം ആവറേജ് അതുകൊണ്ടാണല്ലോ കൂടിയത്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സം ഓഫ് ദി ഏജസ് ഓഫ് ദ ഗ്രൂപ്പ് ഓഫ് 3 ഹു ഹാവ് ലെഫ്റ്റ്? നമുക്കറിയത്തില്ല ഇവരുടെ ഏജ് എത്രയാണെന്ന്. ആൻഡ് ദ ഗ്രൂപ്പ് ഓഫ് 2 ഹാവ് ജോയിൻഡ്? ഈ വന്നവരുടെയും നമുക്കറിയത്തില്ല. അപ്പോൾ പോയവരുടെ ആവറേജും അറിയത്തില്ല, അതുകൊണ്ട് അവരുടെ സമ്മ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. വന്നവരുടെ അറിയത്തില്ല. ആകെപ്പാട് ഇത് മാത്രമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇട്ടവനെ കൈ കിട്ടിയ ഒരെണ്ണം കൊടുക്കാൻ തോന്നുന്നു നമുക്ക്. കാരണം അതുകൊണ്ട് തന്നെ ആൻസർ ഇസ് കാൻ നോട്ട് ബി ഡിറ്റർമിൻഡ്. കാരണം പോയവരെ കുറിച്ച് ഒരു ഐഡിയ ഒന്നും പറഞ്ഞിട്ടില്ല, വന്നവരെ കുറിച്ചും ഒന്നും പറഞ്ഞിട്ടില്ല, ആകെ എത്ര പേരുണ്ടെന്നും പറഞ്ഞിട്ടില്ല. ആകെ എത്ര പേരുണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്തെടുക്കാമായിരുന്നു. അപ്പോൾ ഇതൊന്നും തരാതെ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഗണിച്ച് കണ്ടുപിടിക്കുമോ? ജ്യോതിഷവും കൂടെ പഠിക്കണോ ഇനി? അത് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആൻസർ എന്തായിരിക്കും? കാൻ നോട്ട് ബി ഡിറ്റർമിൻഡ്. അടുത്ത ചോദ്യം. അടുത്ത
എ ഡിസോണസ്റ്റ് മിൽക്ക് മാൻ മിക്സഡ് 1 liter ഓഫ് വാട്ടർ ഫോർ എവറി 3 liters ഓഫ് മിൽക്ക് ആൻഡ് ദസ് മെയ്ഡ് 36 liters ഓഫ് മിൽക്ക്. ഇഫ് ഹി നൗ ആഡ്സ് 15 liters ഓഫ് മിൽക്ക് ടു ദ മിക്സ്ചർ, ഫൈൻഡ് ദ റേഷ്യോ ഓഫ് മിൽക്ക് ആൻഡ് വാട്ടർ ഇൻ ദ ന്യൂ മിക്സ്ചർ. എ ഡിസോണസ്റ്റ് മിൽക്ക് മാൻ മിക്സഡ് 1 liter ഓഫ് വാട്ടർ ഫോർ എവറി 3 liter മിൽക്ക്. അപ്പം പാലും വെള്ളവും തമ്മിലുള്ള റേഷ്യോ ആണ് 1 liter ഓഫ് വാട്ടർ ഫോർ എവറി 3 liter ഓഫ് മിൽക്ക്. അപ്പോൾ 3 liter പാലിലേക്ക് 1 liter വെള്ളം അയാൾ ഒഴിക്കുന്നു. ആൻഡ് ദസ് മെയ്ഡ് 36 liters ഓഫ് മിൽക്ക്. 36 liter മിൽക്ക് എന്നതിനെ പറയാൻ പറ്റത്തില്ല, മിക്സ്ചറാണ്. പോട്ടെ, നമ്മളങ്ങ് ക്ഷമിച്ചു, 36 liter അയാൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് പാലിൻ്റെ അളവ് എത്രാന്ന് ചോദിച്ചാൽ 36 × 3/4 വെള്ളത്തിൻ്റെ അളവ് എത്രാന്ന് ചോദിച്ചാൽ 36 × 1/4 ആണ്. അപ്പോൾ 4 × 9 = 3 = 27 ഇവിടെ എത്ര കിട്ടും? 9. അപ്പോൾ 27 liter പാലും 9 liter വെള്ളവും അയാളുടെ കയ്യിലുണ്ട്. ഇഫ് ഹി നൗ ആഡ്സ് 15 liter ഓഫ് മിൽക്ക്, ഇപ്പം അയാൾ ഇതിൻ്റെ കൂടെ 15 liter പാലും കൂടെ ഒഴിച്ചാൽ പുതിയ റേഷ്യോ എത്ര? അപ്പോൾ വെള്ളം ഒന്നും വന്നില്ലല്ലോ, പാല് മാത്രമല്ലേ വന്നുള്ളൂ. അപ്പോൾ 27 ഉം 15 ഉം എത്ര? 42:9. സോ 42:9 ആണ് ആൻസർ. രണ്ടിനെ നമ്മൾ 3 കൊണ്ട് ഹരിച്ച് നമുക്ക് 14:3 എന്ന് പറയാം. സോ ആൻസർ എത്ര കിട്ടും നമുക്ക്? 14:3 എന്ന് കിട്ടും. ശരിയാണോ? യെസ്, 14:3 എന്ന് നമുക്ക് ആൻസർ കിട്ടും. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 14. An HR company employs 4,800 people. ഈ എച്ച് ആർ കമ്പനിയിൽ 4,800 പേരുണ്ട്. Out of which 45% are males. അപ്പം മെയിൽ കാൻഡിഡേറ്റും ഉണ്ട്, അതുപോലെ ഫീമെയിൽസും ഉണ്ട്. ഓക്കെ, സോ 4,800 people, out of which 45% are male. ഓക്കെ, അപ്പം 45% മെയിലാണ്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? 55% ഫീമെയിൽ ആണെന്ന്, അല്ലാതെ വേറെ അർത്ഥമൊന്നുമില്ല. ആൻഡ് 60% ഓഫ് ദ മെയിൽസ് ആർ ഈദർ 25 years ഓർ ഓൾഡർ. ഓക്കെ, അപ്പം 14:3 ആണോ? യെസ് ആയിരുന്നു, 14:3 ആയിരുന്നു. ഓക്കെ, സോ 45% ആണ്. ആ 45%നകത്തിൽ 45% ആർ മെയിൽ ആൻഡ് 60% ഓഫ് ദ മെയിൽസ് ആർ ഈദർ, ഇതിനകത്തിൽ ഈ 60% മെയിൽസും അപ്പോൾ ബാക്കി സ്വാഭാവികമായിട്ടും 40% മെയിൽസും വരും. ഈ 60% മെയിൽ എന്ന് പറയുന്നത് എന്താണ്? ആർ ഈദർ 25 years ഓർ ഓൾഡർ. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 25 years ആയിരിക്കും ഈ 60% പേര്. ബാക്കിയുള്ളവർ ലെസ് ദാൻ 25 years ആയിരിക്കുമല്ലോ. അപ്പോൾ ഇത് 25%, അതിൽ കൂടുതലുള്ളത് 60%. ഓക്കെ, ചോദ്യം എന്താണ്? ഹൗ മെനി മെയിൽസ് ആർ ദർ എംപ്ലോയ്ഡ് ഇൻ എൻ എച്ച് ആർ കമ്പനി ഹു ആർ യങ്ങർ ദാൻ 25 years? അപ്പോൾ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 4,800 45% പുരുഷന്മാരാണ്. ആ 45% 40% 25 വയസ്സിലും താഴെ പ്രായമുള്ളവർ. ഓക്കെ, അപ്പം ഈ 2 0 നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇതും കട്ട് ചെയ്ത് കളയാം. ഇവിടെ 2, ഇവിടെ 9, ഇവിടെ വീണ്ടും 2. അപ്പോൾ 48 × 18 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ആൻസർ എത്ര? 864 എന്ന് ആൻസർ കിട്ടും. ഇത്രയാണ് സെക്കൻഡ്, അതായത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻ. ആ 864 എന്ന് നമുക്ക് ആൻസർ കിട്ടും. 864. യെസ് യെസ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ ഫിഫ്റ്റി. A bus covered a certain distance from village A to B at the speed of 60 km/h. ഓക്കെ, അപ്പം വില്ലേജ് എയിൽ നിന്ന് വില്ലേജ് ബിയിലേക്ക് പോവാണ്. വില്ലേജ് എയിൽ നിന്ന് വില്ലേജ് ബിയിലേക്ക് പോവാണ്. അങ്ങോട്ട് പോകുന്ന വേഗത എത്ര? 60 km/h. ഓക്കെ, ഹൗഎവർ ഓൺ ഇറ്റ്സ് റിട്ടേൺ ജേണി ഇറ്റ് ഗെറ്റ് സ്റ്റക്ക് ഇൻ ട്രാഫിക് ആൻഡ് കവേർഡ് ദ സെയിം ഡിസ്റ്റൻസ് അറ്റ് ദ സ്പീഡ് ഓഫ് 40 km/h. അപ്പം ഇങ്ങോട്ട് വരുമ്പോൾ ഇത് ട്രാഫിക്കിൽ പെട്ടു എന്നാണ് പറയുന്നത്.
ഇതേ ദൂരം തന്നെ ഇത് എത്ര സ്പീഡേ ഇതിന് എടുക്കാൻ പറ്റുള്ളൂ, 40 km/h എടുക്കാൻ പറ്റുള്ളൂ. ആൻഡ് ഇറ്റ് ടുക്ക് 2 hours മോർ. എന്നിട്ട് എന്താണ്, 2 മണിക്കൂർ കൂടുതൽ സമയം എടുത്തു നേരത്തെ വരുന്നതിനേക്കാൾ. അപ്പോൾ നമുക്കിത് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ നമ്മൾ ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം പോകുന്ന സമയം, അങ്ങോട്ട് പോകുന്ന സമയം, അപ് ടൈം മൈനസ് ഡൗൺ ടൈം, തിരിച്ചു വരുന്ന സമയം ഈസ് ഈക്വൽ ടു 2 hours. ഓക്കെ, അപ്പം അങ്ങോട്ട് പോകുന്ന ഡിസ്റ്റൻസ് ഇങ്ങോട്ട് വരുന്ന ഡിസ്റ്റൻസും സെയിം ആണ്. അപ്പം ഡിസ്റ്റൻസ് എന്താണ്, സെയിം ആണ്. സോ അപ് ടൈം, അങ്ങോട്ട് പോകുന്ന ടൈം എന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോകുന്ന ഡിസ്റ്റൻസ് ആയ ഡി ഡിവൈഡ്, അങ്ങോട്ട് പോകുന്ന ഡിസ്റ്റൻസിനെ ഡി ആയിട്ട് എടുത്താൽ അങ്ങോട്ട് പോകുന്ന ഡിസ്റ്റൻസ് ഡി ഡിവൈഡഡ് ബൈ അങ്ങോട്ട് പോകുന്ന സ്പീഡ് 60, മൈനസ് തിരിച്ചു വരുന്ന ഡിസ്റ്റൻസ്, തിരിച്ചു വരുന്ന ടൈം എന്ന് പറയുമ്പോൾ സെയിം ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് 40. ഇത് തിരിച്ചാണ് വലുത് എന്ന് പറയുമ്പോൾ ഇതായിരിക്കും, ഇത് ചെറുതായിരിക്കും, അത് കുഴപ്പമില്ല, രണ്ടും തമ്മിൽ വലുതിന് ചെറുതും കുറച്ചാൽ മതി. ഇസ് ഈക്വൽ ടു 2 hours, ഇസ് ഈക്വൽ ടു 2 hours. അപ്പോൾ ഇത് സോൾവ് ചെയ്താൽ നമുക്ക് ഡിസ്റ്റൻസിൻ്റെ വാല്യൂ കിട്ടും. ഡി എത്ര എന്ന് കിട്ടും, ഡി എത്ര ആൻസർ 240 km എന്ന്. സോ ഡിസ്റ്റൻസ് നമുക്ക് 240 എന്ന് ഇവിടെ നിന്ന് കിട്ടും. ഇനി 240 km എന്ന് നമുക്ക് ഇവിടുന്ന് ആൻസർ കിട്ടും. ഇനി അതല്ലാതെ നമുക്കൊരു ഷോർട്ട് കട്ട് ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഷോർട്ട് കട്ട് എന്താണെന്ന് ചോദിച്ചാൽ, അപ്പോൾ ആ ഷോർട്ട് കട്ട് എപ്പോഴാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഒരു ഡിസ്റ്റൻസ് രണ്ട് ഡിഫറൻറ്റ് സ്പീഡ് എടുത്ത് കവർ ചെയ്യുന്നു. ഒരു ഡിസ്റ്റൻസ് രണ്ട് ഡിഫറൻറ്റ് സ്പീഡ് എടുത്ത് നമ്മൾ കവർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സമയ വ്യത്യാസം നമുക്കറിയാമെങ്കിൽ 240 ആണോ, യെസ് 240 അഖില, വെരി ഗുഡ്. അപ്പോൾ 240, ഞാൻ എന്താ പറഞ്ഞത്, ഒരു ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസ് രണ്ട് ഡിഫറൻറ്റ് സ്പീഡ് എടുത്ത് നമ്മൾ കവർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ടൈം ഡിഫറൻസ് നമുക്കറിയാമെങ്കിൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് ഒരു ഷോർട്ട് കട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, S1 × S2 ഡിവൈഡഡ് ബൈ S1 − S2 ഇൻറ്റു ടൈം ഡിഫറൻസ്. അപ്പോൾ ഇവിടെ S1 × S2 എന്ന് പറയുമ്പോൾ രണ്ട് സ്പീഡുകളാണ്, എത്രയൊക്കെയാണ്, 60ഉം 40ഉം. S1 − S2 എന്ന് പറയുമ്പം ഈ സ്പീഡ് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ടൈം ഡിഫറൻസ് എപ്പോഴും മണിക്കൂറിൽ വേണം എടുക്കാൻ, ടൈം ഡിഫറൻസ് എപ്പോഴും മണിക്കൂറിൽ വേണം എടുക്കാനായിട്ട്. ഓക്കെ, അപ്പം 60 × 40 ഡിവൈഡഡ് ബൈ എത്രയാണ്, 60 − 40 എത്ര, 20 × 2. അപ്പോൾ അതാ 20 × 40 രണ്ട് പ്രാവശ്യം, 60 × 2 120, 120 × 2 240 km. അപ്പോൾ ഈ ഒരു ഷോർട്ട് കട്ട് നമ്മൾ എവിടാണ് അപ്ലൈ ചെയ്യുന്നത്, എന്ന് ചോദിച്ചാൽ ഡിസ്റ്റൻസ് രണ്ടും ഈക്വൽ ആയിരിക്കുകയും ആ രണ്ട് ഡിസ്റ്റൻസ് രണ്ട് ഡിഫറൻറ്റ് സ്പീഡ് എടുത്ത് നമ്മൾ കവർ ചെയ്യുന്നു, അങ്ങനെ കവർ ചെയ്യുമ്പോഴുള്ള ടൈം ഡിഫറൻസും നമുക്ക് അറിയാമെങ്കിൽ മാത്രമേ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ഒന്നുകൂടെ പറയാം, എടാ ഡിസ്റ്റൻസ് രണ്ടും സെയിം ആയിരിക്കണം, അങ്ങോട്ട് പോകുന്നത് ഇങ്ങോട്ട് വരുന്നത് അല്ലെങ്കിൽ പകുതി പകുതി, അങ്ങനെ ഡിസ്റ്റൻസ് രണ്ടും സെയിം ആയിരിക്കണം. ആ രണ്ട് ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ രണ്ട് ഡിഫറൻറ്റ് സ്പീഡ് നമ്മൾ എടുക്കുകയും വേണം, അങ്ങനെ രണ്ട് ഡിഫറൻറ്റ് സ്പീഡ് എടുത്ത് കവർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ടൈം ഡിഫറൻസും അറിയാമെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് അല്ലെങ്കിൽ ഷോർട്ട് കട്ട് ആണ് S1 × S2 ഡിവൈഡഡ് ബൈ S1 − S2 ഇൻറ്റു ടൈം ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? സോ അടുത്ത ചോദ്യം, എ റിഡക്ഷൻ ഓഫ് 20% ഇൻ ദ പ്രൈസ് ഓഫ് പെൻ എനേബിൾസ് എ പേഴ്സൺ ടു പർച്ചേസ് 24 more pens ഫോർ ₹48. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് 16 pens ബിഫോർ റിഡക്ഷൻ? നല്ലൊരു ചോദ്യമാണ്. ഒരു പേനയല്ല, പേനയുടെ വില 20% കുറയുന്നു. ഈ പേനയുടെ വില 20% കുറയുന്നു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പഴയ വില 100% ഇപ്പം അത് 20% കുറഞ്ഞ് പുതിയ വില എത്രയായി, 80% എന്നാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ 100 രൂപയ്ക്ക് പേന വാങ്ങിക്കാൻ പോയാൽ നിങ്ങൾക്ക് 80 രൂപ അവിടെ കൊടുത്താൽ മതി, 20 രൂപ നിങ്ങളുടെ പോക്കറ്റിൽ ഇരിക്കും. അതായത് 100 രൂപയ്ക്ക് നിങ്ങൾക്ക് പേന മേടിക്കാം, ഞാൻ അതല്ല പറഞ്ഞത്. 100 രൂപയുടെ പേന 80 രൂപയ്ക്ക് കിട്ടുമെന്നല്ല, നേരത്തെ 100 രൂപ കൊടുത്ത് എത്ര പേന വാങ്ങിച്ചിരുന്നോ അത്രയും സാധനം ഇപ്പം 80 രൂപയ്ക്ക് കിട്ടും.
നേരത്തെ 100 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്താണോ കിട്ടിക്കൊണ്ടിരുന്നത്, 100 രൂപയ്ക്ക് നേരത്തെ എക്സ് നമ്പർ ഓഫ് പെൻസ് കിട്ടുമെങ്കിൽ ഇപ്പോഴും എക്സ് നമ്പർ ഓഫ് പെൻസ് തന്നെ കിട്ടും, പക്ഷെ 80 രൂപ കൊടുത്താൽ മതി. അപ്പം നിങ്ങൾക്ക് എന്തായിരിക്കും സംഭവിക്കുക? 20 രൂപ ലാഭം. അപ്പം ഒരു സാധനത്തിന്റെ വില ഇത്ര ശതമാനം കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇനിയെങ്കിലും നിങ്ങളുടെ മനസ്സിലേക്ക് വരണം, ആ കുറഞ്ഞ കാശ് കൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ സാധനം മേടിക്കാം. പേനയുടെ വില 20% കുറഞ്ഞാൽ നിങ്ങൾക്ക് 20% ലാഭം കിട്ടും. ആ ലാഭം കിട്ടിയ കാശ് കൊണ്ടായിരിക്കും നിങ്ങൾ എക്സ്ട്രാ വാങ്ങിക്കാം. അതായത് മക്കളെ, 48 രൂപയും കൊണ്ട് നിങ്ങൾ കടയിൽ പോയപ്പോൾ നിങ്ങൾക്ക് 24 പേന കൂടുതൽ കിട്ടി. ഈ 24 പേന കൂടുതൽ കിട്ടിയതിൻ്റെ കാരണമാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ നിങ്ങൾക്ക് 48 രൂപയ്ക്ക് എത്രയോ പേന കിട്ടുമായിരുന്നു, നേരത്തെ 48 രൂപയ്ക്ക് എത്ര പേന കിട്ടിയോ അതേ പ്ലസ് 24 കൂടുതൽ കിട്ടി. ആ 24 കൂടുതൽ കിട്ടാനുള്ള കാരണം എന്താ? കാരണം എന്താ? വില കുറഞ്ഞു. 20% വില കുറഞ്ഞത് കിട്ടിയ ലാഭം കൊണ്ട് നിങ്ങൾ എത്ര മേടിച്ചു? 24 പേന മേടിച്ചു. 100% നിങ്ങൾ കൊടുത്തു. കടക്കാരൻ പറഞ്ഞു 20% വില കുറഞ്ഞതുകൊണ്ട് 80% തന്നാൽ മതി, ഇന്നാ ബാക്കി 20%. അപ്പം നിങ്ങൾ പറഞ്ഞു എന്നാൽ അതിനും കൂടെ പേന തന്നേക്കാൻ. അങ്ങനെ കിട്ടിയതാണ് 24 പേന. അങ്ങനെ കിട്ടിയതാണ് 24 പേന. ഓക്കെയാണോ? അതെ. അപ്പോൾ വിലക്കുറവ് എപ്പോഴും നിങ്ങൾക്ക് ലാഭമുണ്ടാക്കി തരും. വിലക്കുറവ് എപ്പോഴും നിങ്ങൾക്ക് എന്തുണ്ടാക്കി തരും? ലാഭമുണ്ടാക്കി തരും. ഓക്കെ. അപ്പൊ 20% വില നിങ്ങൾക്ക് കുറഞ്ഞാൽ, 20% വില കുറഞ്ഞാൽ ആ അത്രയും ആ ലാഭം കൊണ്ടാണ് നിങ്ങൾ 24 പേന മേടിച്ചത്. അപ്പോ നിങ്ങൾക്ക് ഇവിടെ കിട്ടിയ ലാഭം എത്ര? നിങ്ങൾക്ക് കിട്ടിയ ലാഭം എത്ര? നിങ്ങളുടെ സേവിങ്സ് എന്നോ ബെനഫിറ്റ് എന്നോ നിങ്ങളുടെ എന്ത് കൊണ്ടുപോലെ നിങ്ങൾക്ക് വിളിക്കാം, നിങ്ങൾക്ക് കിട്ടിയ ലാഭം എത്ര? 48 രൂപയും കൊണ്ട് പോയി, 80% ചെലവായുള്ളൂ. പണ്ട് കിട്ടുന്ന അത്രയും പേനയ്ക്ക് ലാഭം കിട്ടിയത് 20%. 20% എന്ന് പറയുമ്പോൾ നമുക്ക് 1/5 എന്ന് എടുക്കാം. 48/5 ആണ് നിങ്ങൾക്ക് ലാഭം കിട്ടിയത്. ആ 48/5 നിങ്ങൾ 24 പേന മേടിച്ചത്. അപ്പോൾ 24 പേനയുടെ ഇപ്പോഴത്തെ വിലയാണ് 48/5. അപ്പോൾ ഒരു പേനയുടെ ഇപ്പോഴത്തെ വില എത്ര? 48/5 divided by 24. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 48/5 × 1/24. അപ്പോൾ എത്രയാണ്? 2/5 റുപ്പീസ് ആണ് ഒരു പേനയ്ക്ക് ഇപ്പോൾ ഉള്ളത്. ഒരു പേനയ്ക്ക് ഇപ്പോൾ ഉള്ളത് എത്ര രൂപ? 2/5 റുപ്പീസ് അല്ലേ. ഈ 2/5 എന്ന് പറയുന്നതിനെ വേണമെങ്കിൽ നമുക്ക് പൈസയാക്കി എഴുതാം, കുറച്ചുകൂടെ ഒരു എളുപ്പത്തിന് വേണ്ടി. അപ്പോൾ 2/5 × 100, 100 പൈസയാണല്ലോ 1 രൂപയെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പൈസയാക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 40 പൈസയെന്ന് കിട്ടി. 40 പൈസ. അപ്പോൾ ഒരു പേനയുടെ ഇപ്പോഴത്തെ വിലയാണ് 40 പൈസ. 40 പൈസ ആണേ. അതെ. ചോദ്യം എന്തുവാ? 16 പേനയുടെ ഇപ്പോഴത്തെ വിലയല്ല, പണ്ടത്തെ വിലയാ. ഇപ്പോഴത്തെ വിലയല്ല, ഇപ്പോൾ ഒരു പേനയ്ക്ക് 40 പൈസയാണ്. അപ്പോൾ 16 പേനയ്ക്ക് എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷേ ചോദ്യം, ഒരു 16 പേനയുടെ ഇപ്പോഴത്തെ വിലയല്ല, ഒരു പേനയ്ക്ക് ഇപ്പോൾ 40 പൈസയാണ്. ഒരു പേനയ്ക്ക് ഇപ്പോൾ 40 പൈസയാണ്. അപ്പോൾ പണ്ട് എത്രയായിരുന്നു? ഇപ്പോഴത്തെ വിലയെന്ന് പറയുന്നത് 80% അല്ലേ? ആ 80% 40 പൈസ. ഇപ്പോഴത്തെ വിലയെന്ന് പറഞ്ഞാൽ എത്ര? 80%. അതാണ് 40 പൈസ. അപ്പോൾ 80% എന്ന് പറയുന്നതാണ് 40 പൈസ. പഴയ വില, പഴയ വില എന്ന് പറയുമ്പോൾ 100%. 100% എത്ര? 100% എത്ര? 40/80 അല്ലേ. 80% 40 ആണ്. 1% കണ്ടുപിടിക്കാൻ 40നെ 80 കൊണ്ട് ഹരിക്കുന്നു, 100% കണ്ടുപിടിക്കാൻ 100 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ എത്ര കിട്ടുന്നു നമുക്ക്? 50 പൈസ. അപ്പോൾ ഒരു പേനയുടെ ഇപ്പോഴത്തെ വിലയാണ് 50 പൈസ. സോറി, ഇപ്പോഴത്തെ അല്ല, പഴയ വില. ഇപ്പോഴത്തെ വില 40 പൈസ. പണ്ട് 50 പൈസയായിരുന്നു, ഇപ്പോൾ വില കുറഞ്ഞ് 40 പൈസയായി. ഓക്കെ. അപ്പോൾ ഒരു പേനയുടെ പഴയ വില എത്ര? 50 പൈസ. ഒരു പേനയുടെ പഴയ വില 50 പൈസ. ചോദ്യം എന്താ? 16 പെൻ ബിഫോർ റിഡക്ഷൻ, 16 പേനയുടെ പഴയ വില എത്ര? 16 പേനയുടെ പഴയ വില. ഒരു പേനയ്ക്ക് 50 പൈസയാണെങ്കിൽ 16 പേനയ്ക്ക് എത്ര? 16 × 50 പൈസ എന്ന് പറയുമ്പോൾ ആരെയല്ലേ, 1/2, എത്ര കിട്ടും? 8 രൂപ. സോ ആൻസർ എത്ര? 8 റുപ്പീസ്. 8 രൂപ എന്ന് നമുക്ക് ആൻസർ കിട്ടും. 8 രൂപ എന്ന് ആൻസർ കിട്ടും. ശരിയാണോ നോക്കാം? യെസ്, 8 റുപ്പീസ്. 8 രൂപ എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ നല്ലൊരു ചോദ്യമാണ്. ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുക എപ്പോഴും, കേട്ടോ. യെസ്, അടുത്ത ചോദ്യം നോക്കാം.
ഫാദർ ഈസ് ഏജ്ഡ് 3 ടൈംസ് മോർ ദാൻ ഹിസ് സൺ രോണിത്. ആഫ്റ്റർ 8 ഇയേഴ്സ് ഹി വുഡ് ബി 2.5 ടൈംസ് ഓഫ് രോണിത്സ് ഏജ്. ആഫ്റ്റർ ഫർദർ 8 ഇയേഴ്സ് ഹൗ മെനി ടൈംസ് വുഡ് ഹി ബി ഓഫ് രോണിത്സ് ഏജ്. അപ്പം ഏജസിൻ്റെ ഒരു ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, വയസ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. അപ്പോൾ ആ ഒരു ക്ലാസ് നിങ്ങൾ കാണുക. ഞാനിപ്പോൾ കൂടുതൽ അതിൻ്റെ ഒരു കാര്യ ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല, കാരണം അതുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സമയം നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് ഈ ചോദ്യം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ പറയാം. അത് ഇതിന് ശേഷം ഈ ഒരു പോർഷൻ എന്തായാലും നിങ്ങൾക്ക് ഇതിൻ്റെ റെക്കോർഡഡ് വീഡിയോസ് ആയിട്ട് യൂട്യൂബിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അന്നേരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഏജസിൻ്റെ ക്ലാസ് ഒന്ന് കാണുക. അത് കണ്ടു കഴിഞ്ഞാൽ ഇത് ക്ലിയർ. നമ്മൾ ആ ഒരു ക്യൂ ആ ടോപ്പിക്സ് എന്നും പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഓൾമോസ്റ്റ് എല്ലാ സംഭവത്തിൻ്റെയും എല്ലാ ടോപ്പിക്കിൻ്റെയും ബേസിക്സ് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കാണുക. അത് കണ്ടു കഴിയുമ്പോൾ തന്നെ ഏകദേശം ഒരു ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിലേക്ക് വരും. അത് ആ ക്യൂ എ ടോപ്പിക്സ് എന്നും പറഞ്ഞിട്ടുള്ള ക്യൂ എ ഫുൾ പോർഷൻ, അങ്ങനെ എന്ന് പറഞ്ഞാൽ അതിന് പേര് കൊടുത്തേക്കുന്നത്, അത് ഒന്ന് ഫുള്ള് കാണുക. കണ്ടിട്ടില്ല എങ്കിൽ അത് കാണാത്ത ടോപ്പിക്. അപ്പോൾ അതിന് ബേസിക്സ് നിങ്ങൾക്ക് കിട്ടും, പിന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. യെസ്, അപ്പോൾ നോക്കാം. എ ഫാദർ ഈസ് ഏജ്ഡ് 3 times മോർ ദാൻ ഹിസ് സൺ രോഹിത്. അപ്പോൾ ഫാദറും രോഹിത്, രോഹിത് അല്ല റോണിത്ത, എന്തെങ്കിലും ആട്ടെ, റോണിത്ത് എങ്കിൽ റോണിത്ത്. അപ്പോൾ ഈ എ ഫാദർ ഇസ് ഏജ്ഡ് 3 times മോർ ദാൻ ഹിസ് സൺ, അപ്പോൾ എല്ലാവരും എഴുതും ഇവൻ 1 വയസ്സാണെങ്കിൽ അച്ഛന് 3 വയസ്സാണ്, 3:1. ഗണപതിക്ക് വെച്ചത് തന്നെ കാക്ക കൊണ്ടുപോയി എന്ന് പറയും, അതായത് തെറ്റാണ്. A father is aged 3 times of his son എന്നല്ല പറഞ്ഞിരിക്കുന്നത്, 3 times മോർ ദാൻ ഹിസ് സൺ, അതായത് ഈ മകന് 1 വയസ്സുണ്ടെങ്കിൽ അവനേക്കാൾ 3 മടങ്ങൂടെ കൂടുതലുണ്ട് അച്ഛൻ്റെ പ്രായം. അപ്പം അച്ഛൻ്റെ പ്രായം എത്രയാണ്? 4 ആണ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്, 4 ആണ്. അപ്പം ഇതാണ് ഇവരുടെ അറ്റ് പ്രസൻറ്റ് ഏജ്. എ ഫാദർ ഇസ് ഏജ്ഡ് 3 times മോർ ദാൻ ഹിസ് സൺ. ആഫ്റ്റർ 8 ഇയേഴ്സ്, 8 വർഷം കൂടെ കഴിയുമ്പോൾ എന്ത് ചെയ്യും? He would be 2.5 times of Ronit's age. അതായത് ഇവന് 1 വയസ്സുണ്ടെങ്കിൽ അച്ഛന് 2.5. നമ്മൾ ഈ പോയിന്റ് അങ്ങ് കളഞ്ഞിട്ട് 2.5 എത്ര എടുക്കും? 5 ഇവിടെ എഴുതി വെക്കും. അപ്പോൾ 1 2, അപ്പം 5:2. ഇനി ഇതിനകത്ത് നിന്ന് നമുക്ക് ഇവരുടെ പ്രസൻറ്റ് ഏജ് കണ്ടുപിടിക്കാം. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ശ്രദ്ധിച്ചിരിക്കണേ. ആദ്യം നമ്മൾ ഈ 2 പീരീഡും തമ്മിലുള്ള വ്യത്യാസം നോക്കുക. എത്ര വർഷത്തെ വ്യത്യാസമുണ്ട്? 8 പ്രസന്റ് റേഷ്യവും കാണും, അതല്ലാത്തൊരു റേഷ്യവും കാണും. പ്രസന്റ് റേഷ്യോ അല്ലാത്ത റേഷ്യോന്റെ ഡിഫറൻസ് എടുക്കുക. 5 × 2 = 3 ഡിവൈഡഡ് ബൈ ക്രോസ് പ്രോഡക്റ്റ് ഡിഫറൻസ് എന്ന് പറയും. പേരിലൊന്നും കാര്യമില്ല, ഇങ്ങനെ ഗുണിക്കുക 8, ഇങ്ങനെ ഗുണിക്കുക 5. ഓക്കെ, അപ്പോൾ 8 × 3 / 3 എത്ര കിട്ടും? 8 എന്ന് കിട്ടും. ഈ കിട്ടിയ 8 നിങ്ങൾ പ്രസന്റ് റേഷ്യോയിലിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവരുടെ വയസ്സ് കിട്ടും. അപ്പോൾ ഈ ഒരു ടെക്നിക്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഏജസിലെ ചോദ്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ഏജസിൻ്റെ ക്ലാസ്സിൽ ഞാൻ പറയുന്നുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഓക്കെ, അപ്പോൾ ഫാദറും ജോണിത്ത് റേഷ്യോ എത്ര? പ്രസന്റ് റേഷ്യോ 4:1. രണ്ടിടത്ത് നമ്മൾ 8 ഗുണിക്കും. അപ്പോൾ 8 × 4 = 32, 8 × 1 = 8. അപ്പോൾ 32 വയസ്സ്, അച്ഛനും മകന് 8 വയസ്സും. അപ്പോൾ 8 വർഷം കഴിയുമ്പോൾ ഇപ്പോൾ നമുക്ക് എപ്പോഴത്തേനാണ് കണ്ടുപിടിക്കേണ്ടത്? അപ്പോൾ ഇപ്പോഴത്തെ വയസ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചോദ്യത്തിൽ ആദ്യമേ, അത് 3 times മോർ ദാൻ ഹിസ് ആണെന്ന് പറഞ്ഞു. ആഫ്റ്റർ 8 വയസ്സ്, അപ്പോൾ പ്രസന്റ് ഏജ് കഴിഞ്ഞ് 8 വർഷം കൂടെ കഴിഞ്ഞു, ഹി വുഡ് ബി 2.5 times എന്ന് പറഞ്ഞു. ഓക്കെ, ആഫ്റ്റർ ഫർദർ 8 ഇയേഴ്സ്, അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും 8 വർഷം കൂടെ കഴിയണം. അപ്പോൾ പ്രസന്റേജ് കഴിഞ്ഞ് മൊത്തത്തിൽ 16 വർഷം കഴിയണം. പ്രസന്റേജ് കഴിഞ്ഞ് മൊത്തത്തിൽ 16 വർഷം കഴിയണം. അപ്പോൾ 2 പേർക്കും 16 വയസ്സ് കൂടുതലായിരിക്കും, 2 പേർക്കും 16 വയസ്സ് കൂടുതലായിരിക്കും. അപ്പോൾ 32 ഉം 16 ഉം എത്ര? 48. 16 ഉം 8 ഉം എത്ര? 24. ചോദ്യം എന്താ? ആഫ്റ്റർ ഫർദർ 8 ഇയേഴ്സ് ഹൗ മെനി ടൈംസ് വുഡ് ഹി ബി ഓഫ് ലോണിറ്റ് സ്റ്റേജ്. ഈ 8 ഈ ഇതെല്ലാം കഴിഞ്ഞ് ആദ്യം 8 വർഷം കഴിഞ്ഞു, വീണ്ടും ഒരു 8 വർഷം കൂടെ കഴിഞ്ഞിട്ട് മകന്റെ വയസ്സിന്റെ എത്ര മടങ്ങായിരിക്കും അച്ഛന്റെ വയസ്സ്? ഇവിടെ നോക്കിക്കേ, 24 വയസ്സ് മകൻ ഉണ്ടെങ്കിൽ അച്ഛൻ എത്ര വയസ്സായിരിക്കും? 48 വയസ്സ് എന്ന് പറയുമ്പോൾ ഇൻറ്റു 2 അല്ലേ ഇവരുടെ റേഷ്യോ വരുന്നത്. അതായത് മകന്റെ പ്രായത്തിന്റെ ഇരട്ടി പ്രായം ഉണ്ടായിരിക്കും അച്ഛന്. സോ 2 times ആയിരിക്കും ആൻസർ. 2 times ശരിയാണോ? യെസ്. സോ ആൻസർ
2 times. ഇരട്ടി, രണ്ട് മടങ്ങ് പ്രായമുണ്ടായിരിക്കും, 2 times ഏജ് ഉണ്ടായിരിക്കും. ഓക്കെ, യെസ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, 20% ലോസ് ഓൺ സെല്ലിംഗ് പ്രൈസ് ഇസ് വാട്ട് പെർസെൻറ്റേജ് ലോസ് ഓൺ കോസ്റ്റ് പ്രൈസ്? 20% ലോസ് ഓൺ സെല്ലിംഗ് പ്രൈസ് ഇസ് വാട്ട് പെർസെൻറ്റേജ് ലോസ് ഓൺ കോസ്റ്റ് പ്രൈസ്? അതായത് സെല്ലിംഗ് പ്രൈസിന് 20% നഷ്ടം. നഷ്ടം ഒരിക്കലും നമ്മൾ സെല്ലിംഗ് പ്രൈസിന്റെ ബേസിൽ പറയത്തില്ല എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. ടെക്നിക്കലി അത് തെറ്റാണ്, പക്ഷെ ചോദ്യത്തിൽ അവർ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ലോസും പ്രോഫിറ്റും എപ്പോഴും നമ്മൾ പ്രോഫിറ്റിനെയും ലോസിനെയും എപ്പോഴും നമ്മൾ കോസ്റ്റ് പ്രൈസിനോടേ കമ്പയർ ചെയ്യത്തുള്ളൂ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 20% ലോസ് ഓൺ സെല്ലിംഗ് പ്രൈസ്. ഓക്കെ, സെല്ലിംഗ് പ്രൈസ് 100 വിചാരിക്കുക, 100 ഒരു സാധനം വിറ്റു, ലോസ് 20%, 20 നഷ്ടം സംഭവിച്ചു. 100 വിറ്റപ്പോ കിട്ടിയുള്ളൂ 20 നഷ്ടം സംഭവിച്ചു. എടാ, എത്ര രൂപയുടെ സാധനം 100 വിൽക്കുമ്പോഴാണ് 20 നഷ്ടം സംഭവിക്കുന്നത്? 80 എന്ന് പറയരുത്, 80 സാധനം 100 വിറ്റാൽ ലാഭമേ കിട്ടത്തുള്ളൂ. അപ്പോ കോസ്റ്റ് പ്രൈസ് എത്ര ആയിരിക്കും? 120 ആയിരിക്കും. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇക്വേഷൻ ഒക്കെ പഠിക്കണം. എന്തുവാ ഇക്വേഷൻ? എന്തുവാ? ലോസ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് അല്ലെ? ഇതൊന്നും പഠിക്കേണ്ട കാര്യമില്ല, കോമൺ സെൻസ് കൊണ്ട് ആലോചിച്ചാൽ മതി. എന്തുവാ, 100 സാധനം വിറ്റു, 100 സാധനം എന്നല്ല, 100 ഒരു സാധനം വിറ്റപ്പോൾ 20 നഷ്ടം സംഭവിച്ചു. അപ്പൊ കോസ്റ്റ് പ്രൈസ് എത്ര ആയിരിക്കും? 120. 120 സാധനം 100 വിറ്റാലല്ലേ 20 നഷ്ടം സംഭവിക്കത്തുള്ളൂ. അതെ, അപ്പോൾ കോസ്റ്റ് പ്രൈസ് കിട്ടി 120. ചോദ്യം എന്തുവാ, വാട്ട്, അത് കറക്റ്റ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ സോറി കറക്റ്റ് ലോസ് പെർസെൻറ്റേജ്, വാട്ട് ഇസ് വാട്ട് പെർസെൻറ്റേജ് ലോസ് ഓൺ കോസ്റ്റ് പ്രൈസ്? കോസ്റ്റ് പ്രൈസിന് എത്ര ശതമാനമാണ്? അപ്പം ലോസ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു ലോസ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. കോസ്റ്റ് പ്രൈസിന്റെ എത്ര ശതമാനമാണ്? ലോസ് എത്ര? 20. കോസ്റ്റ് പ്രൈസ് എത്ര? കോസ്റ്റ് പ്രൈസ് എത്ര? 120 ഇൻറ്റു 100. സോ 1/6. 1/6 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ 100 ÷ 6. 1/6 ഫ്രാക്ഷണൽ വാല്യൂ ഞാൻ പല പ്രാവശ്യവും പല രീതിയിലും പല പ്ലാറ്റ്ഫോമിൽ വന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും എല്ലായിടത്തും വന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് പെർസെൻറ്റേജും ഫ്രാക്ഷനും തമ്മിലുള്ള ടേബിൾ പഠിച്ചു വെച്ചേക്കണമെന്ന്. അപ്പോൾ 1/6 62/3 എന്ന് അറിയാവുന്നവർക്ക് പെട്ടെന്ന് കിട്ടും. അല്ലെങ്കിൽ 100/6, 50/3, 50 കൊണ്ട് ഹരിക്കുമ്പോൾ 16.6%. ഇനി അതെല്ലാം മിക്സഡ് ഫ്രാക്ഷൻ ആക്കണമെങ്കിൽ 16 ÷ 2/3 പെർസെൻറ്റേജ്. ഓപ്ഷനിൽ എങ്ങനെയായിരിക്കും? ചിലപ്പം ചില ചോദ്യ പരീക്ഷകൾക്ക് ഓപ്ഷനിൽ മിക്സഡ് ഫ്രാക്ഷൻ ആയിരിക്കും, ചിലയിടത്ത് ഡെസിമൽ ആയിരിക്കും. ഏതാണെന്ന് വെച്ചാൽ അത് എഴുതുക. സോ ആൻസർ എത്രയാണ്? ആ, ഇവിടെ 16.6 ആണ് കൊടുത്തിരിക്കുന്നത്. സോ 16.6%. ഓക്കെ, അടുത്ത ചോദ്യം. എ വാൻ ഡ്രൈവർ മേക്സ് എ പ്രോഫിറ്റ് ഓഫ് 20% ഓൺ എവറി ട്രിപ്പ് വെൻ ഹി ക്യാരീസ് 3 passengers ആൻഡ് ദ പ്രൈസ് ഓഫ് ഡീസൽ ഇസ് ₹30 per liter. Find the percentage profit for the same journey if he goes with 4 passengers per trip and the price of diesel reduces to ₹24 per liter. അവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, കൺസിഡർ റവന്യൂ പെർ പാസഞ്ചർ ഇസ് സെയിം ഫോർ ബോത്ത് ദ കേസസ്. ഓക്കെ, സോ ഇതും നല്ലൊരു ചോദ്യമാണ്. എ വാൻ ഡ്രൈവർ മേക്സ് എ പ്രോഫിറ്റ് ഓഫ് 20% ഓൺ എവറി ട്രിപ്പ് വെൻ ഹി ക്യാരീസ് 3 passengers. അതായത് 3 കൊണ്ട് ഇയാൾ ഒരു ട്രിപ്പിന് പോവുകയാണെങ്കിൽ ഇയാൾക്ക് അതിനകത്ത് 20% ലാഭമുണ്ട്. ആ ട്രിപ്പിന് വേണ്ടി ഇയാളുടെ ചെലവ് എന്ന് പറയുന്നത് ഇയാൾ 30 ഡീസൽ അടിച്ചാൽ മതി. ഓക്കെ, അപ്പം ഇയാളുടെ കോസ്റ്റ് പ്രൈസ്, അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസ് ഒന്നും ഇവിടെ പറയണ്ട, ഇയാളൊന്നും വിൽക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ പോട്ടെ കോസ്റ്റ് പ്രൈസോ കോസ്റ്റോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിളിക്കാം, പോട്ടെ കോസ്റ്റ് പ്രൈസ് തന്നെ, കോസ്റ്റ് പ്രൈസ് എങ്കിൽ കോസ്റ്റ് പ്രൈസ് എത്ര? 30. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയാൻ ഇയാളൊന്നും വിൽക്കുന്നില്ല, അതുകൊണ്ട് ഇയാളുടെ റവന്യൂ എന്ന് പറഞ്ഞാൽ എത്ര അല്ലേ? ഇയാള് എന്ത് ചെയ്യുന്നു? 20% ഓൺ എവറി ട്രിപ്പ് വെൻ ഹി ക്യാരീസ് 3 passengers. അപ്പൊ ഈ 30 ഇയാൾക്ക് ചെലവായിട്ടുണ്ടെങ്കിൽ അതിന്റെ 20% ലാഭം ഇയാൾക്ക് കിട്ടണം. അപ്പം 20% ലാഭം എന്ന് പറയുമ്പോൾ 120% ആയിരിക്കും ഇയാളുടെ റവന്യൂ. അപ്പൊ 0 ഉം 0 ഉം കട്ട് ചെയ്യുന്നു, ഇതെല്ലാം കൂടെ പോകുന്നു, 36 കിട്ടുന്നു. അത് 3 passengersന്റെ കയ്യിൽ നിന്ന് ഇയാൾ ഈടാക്കി എടുക്കും. അപ്പം റവന്യൂ പെർ പാസഞ്ചർ എന്ന് പറഞ്ഞാൽ 36/3. 36/3 എത്ര? 12. അപ്പൊ ഇതാണ് കേസ് 1. ആദ്യം ഇയാൾ പറയുന്ന കേസ് ഇതാണ്, കേസ് 1 ഇതാണ്. ഇനി അടുത്ത കേസ്, കേസ് 2 പറയുന്നത് ഇയാള് രണ്ടാമത് ഇയാൾ പോവാണ് ഒരു ട്രിപ്പ്, അടുത്ത ട്രിപ്പ് പോവാണ്. ഫൈൻഡ് ദ പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഫോർ ദ സെയിം ജേർണി. ഇവിടെ അറിയാമല്ലോ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഇവിടുത്തേത് 20%. അത് ഓൾറെഡി ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ട്, അത് പിന്നെ അത് നമ്മളത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. 20% ഇവിടെ പറഞ്ഞിട്ടുണ്ട്.
ഓക്കെ. ഇനി ഇവിടെ കേസ് ടു പറയുന്നത് എന്താ, ഫൈൻഡ് ദ പെർസെന്റേജ് പ്രോഫിറ്റ് ഫോർ ദ സെയിം ജേണി ഇഫ് ഹി ഗോസ് വിത്ത് ഫോർ പാസഞ്ചേഴ്സ് പെർ ട്രിപ്പ് ആൻഡ് പ്രൈസ് ഓഫ് ഡീസൽ. രണ്ടിടത്തും ഡീസൽ ആയിരുന്നു അല്ലേ, ഞാൻ വിചാരിച്ചു പെട്രോൾ പെട്ടെന്ന് ഡീസൽ ആയിരുന്നു. ഓക്കെ, സോ പ്രൈസ് ഓഫ് ഡീസൽ 24 per liter, പ്രൈസ് ഓഫ് ഡീസൽ എത്രയായി, 24 per liter ആയിട്ട് കുറഞ്ഞു. അപ്പൊ അയാളുടെ കോസ്റ്റ് പ്രൈസ് എത്രയായി, 24 ആയി. ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇവിടെയും നിങ്ങൾ 24% ലാഭം എന്നൊന്നും ചിന്തിക്കേണ്ട, റവന്യൂ പെർ പാസഞ്ചർ സെയിം ആന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം റവന്യൂ പെർ പാസഞ്ചർ എന്ന് പറയുന്നത് 12 തന്നെയാണ്. അപ്പൊ അയാളുടെ റവന്യൂ, അയാളെ വരുമാനം എത്ര ആയിരിക്കും, റവന്യൂ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും, 12 × 4 പേരെയും കൊണ്ടായി പ്രാവശ്യം പോകുന്നത്. അപ്പൊ എത്ര രൂപ, 48 രൂപ. അപ്പം കോസ്റ്റ് പ്രൈസ് 24 രൂപയും സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ റവന്യൂ എന്ന് പറയുന്നത് 48 രൂപയുമാണ്. അപ്പൊ 24 രൂപ ചെലവാക്കി 48 രൂപ കിട്ടി. പ്രോഫിറ്റ് എത്ര, പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 48 കിട്ടി, 24 അതിനുവേണ്ടി ചെലവാക്കി, എത്രയാണ് അല്ലേ, സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ റവന്യൂ മൈനസ് കോസ്റ്റ് പ്രൈസ് എത്ര, 24. ചോദ്യം എന്തുവാ, പ്രോഫിറ്റ് പെർസെൻറ്റേജ്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്, പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. പ്രോഫിറ്റ് എത്ര, 24. കോസ്റ്റ് പ്രൈസ് എത്ര, അതും 24 ഇൻറ്റു 100. 24 × 24 1 × 100 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും, 100% എന്ന് തന്നെ കിട്ടും. സോ 100% എന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടും. സോ 100% ആണ് ആൻസർ. ശരിയാണോ, യെസ്, 100% ആണ് ആൻസർ. അടുത്ത ചോദ്യം, two trains of equal length are running on parallel lines in the same direction at 46 km/h and 36 km/h. The faster train passes the slower train in 36 seconds. The length of each train is. ട്രെയിനുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ പഠിക്കുക. സ്റ്റാൻഡിംഗ് ഒബ്ജക്ട്സ്, കുത്തനെ നിൽക്കുന്ന വസ്തുക്കളെ ട്രെയിൻ മറികടക്കാൻ എന്തുമാത്രം ദൂരം സഞ്ചരിക്കണം എന്ന് ചോദിച്ചാൽ ലെങ്ത് ഓഫ് ദ ട്രെയിൻ. നീളം കൂടുതലുള്ള വസ്തുക്കളെ ട്രെയിൻ മറികടക്കാൻ എന്തുമാത്രം ദൂരം സഞ്ചരിക്കണം എന്ന് ചോദിച്ചാൽ ലെങ്ത് ഓഫ് ദ ട്രെയിൻ പ്ലസ് ലെങ്ത് ഓഫ് ദ പ്ലാറ്റ്ഫോം ഓർ ലെങ്ത് ഓഫ് ദി ഒബ്ജക്റ്റ് എന്ന് ഞാൻ എഴുതും. അപ്പോൾ പ്ലാറ്റ്ഫോം ആകാം, ബ്രിഡ്ജ് ആകാം, ടണൽ ആകാം, വാട്ട് എവർ ഇറ്റ് ഈസ്, എന്ത് വേണേലും ആകാം. ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് രണ്ട് ട്രെയിനുകളുടെയും ഈക്വൽ ലെങ്ത് ആണ്. അപ്പം L1 എന്ന് പറയുന്നത് ഡി ആയിട്ട് എടുത്താൽ ഞാൻ ഡിസ്റ്റൻസ് എന്ന് എടുക്കുന്നു, അല്ലെങ്കിൽ പോട്ടെ L എന്ന് തന്നെ എടുക്കാം. ഫസ്റ്റ് ട്രെയിനിൻ്റെ ലെങ്ത് എന്ന് പറയുന്നതിനെ ഞാൻ L ആയിട്ട് എടുക്കുന്നു, സെക്കൻഡ് ട്രെയിനിൻ്റെ ലെങ്തിനെയും ഞാൻ L ആയിട്ട് എടുക്കുന്നു. അപ്പോൾ രണ്ട് ട്രെയിൻ തമ്മിൽ ക്രോസ് ചെയ്ത് മാറണമെങ്കിൽ എന്തുമാത്രം ദൂരം സഞ്ചരിക്കണം, അപ്പോൾ രണ്ട് ട്രെയിനുകൾ തമ്മിൽ ക്രോസ് ചെയ്ത് മാറണമെങ്കിൽ രണ്ട് ട്രെയിൻ്റെയും കൂടെ ദൂരം സഞ്ചരിക്കണം. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും, ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 2L ആയിരിക്കും. ഇനി ഇവിടെ സ്പീഡ് പറഞ്ഞിട്ടുണ്ട്, ഏത് ഡയറക്ഷൻ ആണ്, പാരലൽ ലൈൻ, സെയിം ഡയറക്ഷൻ ആണ്. അപ്പം ആദ്യത്തെ ട്രെയിനിൻ്റെ സ്പീഡ് S1 എന്ന് പറയുന്നത് 46, S2 എന്ന് പറയുന്നത് 36 ആണ്. അപ്പോൾ രണ്ട് സ്പീഡുകൾ വരുമ്പോൾ നമ്മൾ അവിടെ റിലേറ്റീവ് സ്പീഡ് എടുക്കണം. ഇതൊക്കെ വളരെ വിശദമായിട്ട് ട്രെയിനിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ. അപ്പോൾ ടൈം ആൻഡ് ഡിസ്റ്റൻസിൻ്റെ ക്ലാസ് നിങ്ങൾ കണ്ടു നോക്കുക, അതിൽ ഇതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു ബേസ് കിട്ടിയിട്ടില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും അത് കാണുക. അപ്പോൾ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുമ്പോൾ സെയിം ഡയറക്ഷൻ ആണെങ്കിൽ സ്പീഡ് തമ്മിൽ കുറയ്ക്കുന്നു. എന്തിനു കുറയ്ക്കുന്നു, എന്തിനു കൂട്ടുന്നു എന്നൊക്കെ വളരെ വിശദമായിട്ട് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും ഞാനത് പറഞ്ഞ് സമയം കൂട്ടുന്നില്ല. അപ്പോൾ 46 ഉം 36 ഉം വ്യത്യാസം എത്രയാണ്, 10 km/h ആണ് റിലേറ്റീവ് സ്പീഡ്. സെയിം ഡയറക്ഷൻ ആയതുകൊണ്ട് അപ്പോൾ ഡിസ്റ്റൻസും കിട്ടി, സ്പീഡും കിട്ടി, എത്രയാണ്, 10 km/h. ടൈം പറഞ്ഞിട്ടുണ്ടോ, ഉണ്ട്. ടൈം ഈസ് ഈക്വൽ ടു 36 സെക്കൻഡ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ഈസ് ഈക്വൽ ടു ടൈം. ഡിസ്റ്റൻസ് എത്ര, 2L ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2L ഡിവൈഡഡ് ബൈ സ്പീഡ് എത്ര, 10 km/h ആണ്. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കണം, കാരണം 2L എന്ന് പറയുന്നത് കിലോമീറ്റർ മീറ്ററിലാണ്, സ്പീഡ് എന്ന് പറയുന്നത് കിലോമീറ്റർ പെർ അവർ ആണ്. അപ്പോൾ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കണം. അപ്പോൾ താഴെ ഇൻറ്റു 5/18 എന്ന് വരും. അപ്പോൾ ഈ താഴെ 5/18 എന്ന് വരുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് ഗുണിക്കണം. അപ്പോൾ മുകളിൽ 18, താഴെ 5 ഈസ് ഈക്വൽ ടു എത്ര സെക്കൻഡ്, എത്ര സെക്കൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ടൈം എത്ര, 36 സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഇത് എത്ര കിട്ടും, നമുക്ക് അല്ലെ പോട്ടെ, 2L × 18 എന്ന് പറയുമ്പോൾ 36 × 10 × 5. ഓക്കെ, അപ്പോൾ 2L എന്ന് പറയുന്നത് എത്ര ആയിരിക്കും, 36 × 10 × 5 ഡിവൈഡഡ് ബൈ 18. അപ്പോൾ എത്ര കിട്ടും, 2L ഈസ് ഈക്വൽ ടു 100 എന്ന് കിട്ടും.
2L = 100. നമുക്ക് 2L അല്ലല്ലോ വേണ്ടത്, ലെങ്ത് ഓഫ് ഈച്ച് ട്രെയിൻ അല്ലേ, ഓരോ ട്രെയിനിൻ്റെയും ലെങ്ത് അല്ലേ വേണ്ടത്. അപ്പോൾ നമുക്ക് 2L 100 എന്ന് കിട്ടി. നമുക്ക് വേണ്ടത് ഓരോ ട്രെയിനിൻ്റെയും ലെങ്ത് ആണ്. സോ L = 50, ഓരോ ട്രെയിനിൻ്റെയും ലെങ്ത് അല്ലേ ചോദിച്ചിരിക്കുന്നത്. സോ L = 50. വിഷ്ണു 100 meter, ഓക്കെ 100 അല്ല മോനെ, 50 എന്ന് വരില്ല. 100 എന്ന് കിട്ടിയത് 2L വാല്യൂ ആയിരിക്കും 100 കിട്ടിയേക്കുന്നത്. നമുക്ക് വേണ്ടത് ലെങ്ത് മാത്രമാണ്. അപ്പോൾ ലെങ്ത് എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 50 meter എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ 20 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെക്ഷനിലൂടെ ഡിസ്കസ് ചെയ്തത്. ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞു എന്ന് തോന്നുന്നു. അപ്പം ഇത് ഈ 20 ചോദ്യങ്ങൾ നിങ്ങൾ പല പ്രാവശ്യം നിങ്ങളുടേതായ രീതിയിൽ ചെയ്ത് നോക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഈ ലൈവ് ക്ലാസ് ആകുമ്പോൾ നമുക്ക് ഇതേപോലെ കൂടുതൽ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യും. ഇനിയിപ്പം നമുക്ക് വേണമെങ്കിൽ അടുത്തൊരു സെഷനിൽ 30, 40, 50 എത്ര ചോദ്യങ്ങൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പോൾ ഭാവിയിൽ അങ്ങനെയുള്ള ക്ലാസ്സുകൾ ഓരോ ടോപ്പിക്കിനെയും ബേസ്ഡ് ആയിട്ട്, ഇപ്പോൾ ഇന്നിപ്പോൾ SSC ആണെങ്കിൽ നാളെ നമുക്ക് വേറൊരു മറ്റൊരു പരീക്ഷ, അങ്ങനെ ഏതെങ്കിലുമൊക്കെ പരീക്ഷകളുടെ ഇതേപോലെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ഭാവിയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിലൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയുകയൊക്കെ ചെയ്യുക, അതുപോലെ നമ്മുടെ മെമ്പർഷിപ്പ് പ്രോഗ്രാമിലൊക്കെ ജോയിൻ ചെയ്യുകയൊക്കെ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് ഏതെങ്കിലും ചോദ്യം ഞാൻ ഒന്നുകൂടെ പറയേണ്ടതുണ്ടോ? ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയേണ്ടതുണ്ടോ? ക്വസ്റ്റ്യൻ നമ്പർ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ. ഇല്ല, എല്ലാവർക്കും ക്ലിയർ ആണെങ്കിൽ ഓക്കെ, നമുക്ക് ഇവിടെ കൊണ്ട് ഇത് വൈൻഡ് അപ്പ് ചെയ്തേക്കാം. ഓക്കെ വിജേഷ്, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ യെസ്, സോ താങ്ക് യു സോ മച്ച്.